ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. മച്ചാമാരെ, സിനീസ് ജോ, ഹൈ 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 ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. വെൽക്കം ബ്രോ. സിമീസ് ജോ, ഫസ്റ്റ് ഓക്കെ, ഫസ്റ്റ് ഫസ്റ്റ് അടിച്ചല്ലോ മുനുസെ. അതാരുടെ വണ്ടിയാണ്? ഹലോ ഹലോ ആ ഹലോ ചേട്ടാ, എങ്ങോട്ടാ? ചേട്ടൻ എങ്ങോട്ടല്ല, ചേട്ടൻ്റെ കുറെ കൂട്ടുകാരോട് നിൽക്കുന്നു. ചേട്ടൻ കൂട്ടുകാരൊക്കെ പോവാ. ആണോ? ഓക്കെ, ടാറ്റാ, സീ യു, ഗുഡ് ബൈ. തൽപരകക്ഷിയല്ല. പ്ലീസ് ആഡ് മീ ഇൻ ഫ്രീ ഫയർ. എടാ, ഫ്രീ ഫയർ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് തന്നെ ഞാൻ ആഴ്ചകളായി. ശ്രീരാഗേ, ഹേടാ, ഹായ്, വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. ചാനെ, ഓക്കെ ഗൈസ്, ഇതെങ്ങനെയുണ്ട് വണ്ടി? പൊളിയല്ലേ? ഏ, വണ്ടി ഒരെണ്ണം അങ്ങ് എടുത്തു, പൈസയൊന്നും നോക്കിയില്ല. ഞാൻ കേൾക്കാമോ? പറയുന്നത് കേൾക്കാമോ? സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? ഹലോ ഹലോ ഹലോ, സൗണ്ടൊക്കെ ഓക്കെ അല്ലേ? കാവ്യമാധവനാണോ? അതെ, കാവ്യമാധവനാണ്. ഗൈസ്, ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക. MRP-യിൽ ഈ ക്യാരക്ടറായിട്ട് വരുമോ? വരണോ? സൂപ്പർ കാർ. ഓക്കെടാ, താങ്ക് യു ബ്രോ. MRV ഡി ക്യാരക്ടറാണോ, EDM ഫാങ്ക് ആണോ? സെർവർ റീസ്റ്റാർട്ട് അറ്റ് 7 PM. ആ സൂപ്പർ. ഇഡിയൻ ഫ്രാങ്കോ മതി, ഈ ക്യാരക്ടർ മതി. ആ, മാറ്റി ഈ ഫ്രാങ്കോ മതി എന്നാ. ഓക്കെ, പെട്ടെന്ന് ഇറങ്ങൂ. സൗണ്ട് ഈ സൂപ്പർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ബ്രൂ, താങ്ക്സ് റാ, താങ്ക്സ് റാ. ഗൈസ്, ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അച്ഛന്മാരെ. സെർവർ റീസ്റ്റാർട്ട് അറ്റ് 7 PM. ശരിയെന്ന്, ആയിക്കോട്ടെ. ഈസോ 7 PM. ആ, 7 മണിക്കല്ലേ, ഇനി 5 മിനിറ്റ് ഉണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ഞാൻ അങ്ങ് പോയിട്ട് എടാ നോക്കടാ, എന്തൊരു വൈബും നോക്കടാ. ഇവനിങ് ആവുമ്പോഴേ എൻ്റെ ഈ മോണിറ്ററിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ 1080p ഒന്ന് കണ്ടു നോക്ക്, ജസ്റ്റ് എന്തൊരു ഭംഗി. നിക്കേ, ഹായടാ, എവിടെയാണ് നിക്കേ? കുറേ സാധനമില്ലോ, 2-3 ദിവസമായി കണ്ടിട്ട്. ഇന്നലെ പൊന്മുടിയിൽ പോയിട്ട് ഒളിച്ച്. നിങ്ങളാ ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നു എൻ്റെ? സെർവർ റീസ്റ്റാർട്ട്. ഈ സെർവർ ഇനിയിപ്പോൾ എവിടെ? സിറ്റിയിൽ ഇവിടെ എവിടെയെങ്കിലും സ്പോൺ ആവുമോ? കർത്താവേ,
ഞാൻ ഗാരേജിലെത്തി വണ്ടി സേവ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ആവുള്ളാവേ. ആടാ മോനെ, ഇനിയും പോണ്ടി ഇപ്പൊ എടുക്കേണ്ട തന്നെ വണ്ടി. ശേ, കണ്ട് കണ്ട്, ചുമ്മാ ഒരു രസം. ഗൈസ് സൂഫി, ഗൈസ് സെർവർ റീസ്റ്റാർട്ട്. അയ്യോ ഗൈസ്, എന്താ ചെയ്യുക? രാവിലെ എം ആർ പി, നൈറ്റ് ടി കെ ആർ പി. ഓക്കെ, പെണ്ണിൻ്റെ സൗണ്ട് എങ്ങനെയാ? അതൊക്കെ ഞാൻ തന്നെ അങ്ങ് പറയൂടാ. എം ആർ പിയിൽ കാവ്യമാധവൻ വന്നാൽ പൊളിക്കും, പുതിയ കണ്ടൻറ്റ് വ്യൂസ് കിട്ടും. നോക്കട്ടെ നോക്കട്ടെ, സെറ്റാക്കാം. ക്ലൗഡ് ഫിഷ് വോയിസ് ചേഞ്ചർ ഇടൂ. ക്ലൗഡ് ഫിഷ് കൊള്ളാമോ? കൊള്ളാം അവസാനം. ഫ്രീ ആണോടാ ഇത്? ഡൗൺലോഡ് കോൺഫിഗറേഷൻ ക്രോം ആ. ഫ്രീ ആണോ? ഓക്കെ ഓക്കെ. ഇതെങ്ങനെ കൊള്ളാമോ സാധനം? യെസ്, നെക്സ്റ്റ്. ക്രിയേറ്റ് ഡെസ്ക്ടോപ്പ് സ്റ്റാർട്ട് ഒരു ഷോർട്ട് കട്ട്. ഓക്കെ, നെക്സ്റ്റ്. പ്രോഗ്രാം ഫയൽസ് വെയർ ചേഞ്ചർ. ഓക്കെ, നെക്സ്റ്റ്. ഇൻസ്റ്റാൾ. നെക്സ്റ്റ്. ഓക്കെ, അതിൻ്റെ യൂസ് യൂട്യൂബിൽ കാണും. ഓക്കെ ഓക്കെ ഓക്കെ. ടി കെ ആർ പിയിൽ ടി സിൽ കണക്ട് ചെയ്താൽ മതി. ഓ ഓ ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ, ഞാൻ നോക്കട്ടെ അത് ഓപ്പൺ ആക്കി.
ഇപ്പൊ വോയിസ് ചേഞ്ച് ആയി. ചേഞ്ച് ആയോ? എന്നിട്ട് ഞാൻ നോക്കട്ടെ. അങ്ങനെ ചുമ്മാ ചേഞ്ച് ആവൂലല്ലോ അത്. ഹലോ. ആ ഓക്കെ, ക്ലിയർ ആയി, ക്ലിയർ ആയി. എടാ, ഇത് മാറ്റാൻ പറ്റൂലേ? വോയിസ് ചേഞ്ച് ചെയ്യാൻ്റെ ഗേൾ വോയിസ് ഒന്ന് ആക്കാൻ പറ്റൂലേ? ഗേൾ വോയിസ് ഒന്നും ആക്കാൻ പറ്റൂലേ? ഇത് ഈ സാധനം എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് വോയിസ് മാറ്റുന്നതൊക്കെ? വോയിസ് അസിസ്റ്റൻ്റ് നോർമൽ. ഓക്കെ, ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ്? ചെക്ക് ചെയ്യാൻ നോക്കട്ടെ. ഹലോ ഹലോ. ആ ഫോൺ ആക്കണം അല്ലേ? ചുമ്മാ ചെക്ക് ചെയ്യുക. ഹലോ, അടിപൊളി. ഇവിടെ വേറെന്താ ചെയ്യുക? അപ്പോ അത് വേണ്ട. ചാത്തൻ ഇവിടെ അതും ഇടുമ്പോ കട്ട നോയിസ് വരുന്ന. അത് ഞാനേ അതിന്റെ സംഭവം എല്ലാം സെറ്റ് ആക്കിയിട്ട് നമുക്ക് ശരിയാക്കാം. ഡൗൺലോഡ് 64. ഓ, അത് 32 ബിറ്റ് ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാ ശരിയാ ശരിയാ. അത് 34 ബിറ്റ് ആണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. ഈ സാധനം എവിടെ നിന്ന് എടുത്ത് കളയേനി? എൻ്റെ പേരെന്താണ്? ക്ലൗഡ് ഫിഷ്. ക്ലൗഡ് ഫിഷ്, അത് തന്നെ. ഓക്കെ, യെസ്, നെക്സ്റ്റ്, അൺഇൻസ്റ്റാൾ. സിക്സ്റ്റി ഫോർ ബിറ്റ് വരട്ടെ. മെസ്സേജർ, യെസ്, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്, ഇൻസ്റ്റാൾ. ഓക്കെ, എങ്ങനെയാണെന്ന് എടാ അത് കണ്ടുപിടിക്കണോടാ. പിച്ച് ഇത് പിച്ച് കൂട്ടണം കുറയ്ക്കണം, അത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ. റിലീസ് ലോഗ് എന്തൊക്കെ മാങ്ങ. നിൽക്കേ ഗൈസ്, ഞാൻ മോണിറ്റർ ഒന്ന് ഓണാക്കട്ടെ. അഡ്വാൻസ് ആഡിയോ. ഓക്കെ,
ശനി ഇത് മതി. ഡ്രോഗുരു ഹൈയോ ഹൈഡാ ഹൈ ഹൈ ബേബി കമാൻഡോ ശ്രീരാഗ് പോയി. എന്താ പണി തീർക്കടോ. അതിന് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ടോ? ഇല്ലടാ, മൈൻക്രാഫ്റ്റ് ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. എനിക്ക് കളിക്കാൻ അങ്ങോട്ടും അങ്ങോട്ടും താല്പര്യമില്ല. മൈൻക്രാഫ്റ്റ് ഒക്കെ എന്താണ്, എനിക്കൊരു താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പിന്നെ വേറെന്താണ് ഗൈസ്? ഇവിടെ സെർവർ റീസ്റ്റാർട്ട് ആയോ? സിറ്റി ടുഡേ 7-9. ഓക്കെ, ഹാപ്പി ഓണം. അവിടെ സെർവർ വന്നിട്ടുണ്ട്. മോൺസ്റ്റർ ഗെയിമിംഗ് ഹൈ ഹൈ. ഡ്രോഗുരു ബിഗ് ഫാൻ. ടോക്സിക് ഹാഡാ ഹൈ. എല്ലാവർക്കും ഹൈ ഗൈസ്. ഞാൻ എൻ്റെ സ്ട്രീമിംഗ് ഇപ്പോൾ സ്ട്രീം ലാബ്സ് OBSൽ നിന്ന് മാറ്റി OBS സ്റ്റുഡിയോയിലോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ OBS സ്റ്റുഡിയോയിലാണ് സ്ട്രീം ചെയ്യുന്നത്. നേരത്തെ സ്ട്രീം ലാബ്സ് OBSലായിരുന്നു. അത് മാറ്റി ഇപ്പോൾ OBS സ്റ്റുഡിയോയിലോട്ടാക്കി. അതാ എന്തുറ്റി. ഓക്കെ സെറ്റ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ സ്ട്രീം ചെയ്യുന്ന സോഫ്റ്റ്വെയർ, കണ്ടല്ലോ. ഇപ്പം ഇതിലോട്ടാക്കി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, OBS സ്റ്റുഡിയോയിലോട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പോൾ സ്ട്രീമിൽ. ഓക്കെ, OBS സ്റ്റുഡിയോ നൈസ് ആണ്. യെസ്, OBS സ്റ്റുഡിയോ നൈസ് ആണ്. മറ്റതിൽ സ്ട്രീം ലാബ്സ് OBS ഒരുപാട് സിസ്റ്റം യൂസേജ്. ചുമ്മാ എന്തിനാണ് വെറുതെ സിസ്റ്റം യൂസേജ് കൂട്ടണേ? റാം യൂസേജ്. ആ റാം യൂസേജ് മാത്രമല്ല, പ്രൊസസ്സറിൻ്റെ ത്രെഡ് യൂസേജ് കൂടുതലാണ്. പിന്നെ സ്ട്രീമും അത്രയ്ക്ക് ക്വാളിറ്റി വരത്തില്ല. നമ്മളിടുന്ന ബിറ്റ് റേറ്റ് കറക്റ്റായിട്ട് സ്ട്രീമിൽ വരത്തില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഇപ്പം നമ്മൾ 4000 ബിറ്റ് റേറ്റ് ഇട്ടെന്ന് വെച്ചോ, ആ 4000 ബിറ്റ് റേറ്റ് സ്ട്രീമിൽ കിട്ടത്തില്ല. ചുമ്മാ നെറ്റ് വിഴുങ്ങിക്കൊണ്ടിരിക്കും. ഡാറ്റ യൂസേജ് എന്താണ്, ചുമ്മാ അനാവശ്യമായിട്ട് ഡാറ്റ യൂസേജ് വരും. ഓണം സെറ്റാ, എന്താ പരിപാടി? ഓണത്തിന് എന്താ പരിപാടി? ഈ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എടാ, ഇനിയിപ്പോൾ എവിടെ സ്പോൺ ആവുമെന്ന് അറിയില്ല. നേരത്തെ പക്ഷേ OBS സ്റ്റുഡിയോയിൽ നമുക്ക് എന്ത് കളിയും കളിക്കാം. എടാ, മറ്റേതിലും എന്ത് വേണോ ചെയ്യാം, പക്ഷേ ഇതാണ് പ്രശ്നം. അതിനകത്താണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്. ഈ OBS സ്റ്റുഡിയോയ്ക്കകത്ത് കുറച്ച് പണിയാണ്. ഈ നമ്മുടെ ടോപ്പ് സൂപ്പർ ചാറ്ററൊക്കെ ഇല്ലത്, ഏറ്റവും മുകളിൽ ഞാനൊരു ഡ്രാഗൺ സ്ട്രീമിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് അതില്ലേ, ആ ടോപ്പ് സൂപ്പർ ചാറ്ററൊക്കെ ആഡ് ചെയ്യാൻ കുറച്ച് ചടങ്ങാണ്. പക്ഷേ സ്ട്രീം ലാബ്സ് OBSനകത്ത് ഈസിയാണ് ആഡ് ചെയ്യാനൊക്കെ. മറ്റത് എൻ്റെ എന്താണ്, അതിൻ്റെ ഫയല് ഡൗൺലോഡ് ചെയ്ത് വെക്കണം, ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ പിന്നെ സേവ് ചെയ്യണം, സേവ് ചെയ്തതിനെ പിന്നെ എടുത്തതിൽ ആഡ് ചെയ്യണം, അത് ജോലിയാണ്. പക്ഷേ സ്ട്രീം ലാബ്സ് OBSനകത്ത് ഈസിയാണ്, എടുത്ത് വയ്ക്കാനൊക്കെ എളുപ്പമാണ്. അത് 2-3 ക്ലിക്കിനകത്ത് സാധനം ഇവിടെ വരും. മറ്റത് ഭയങ്കര പാടാണ്. ഞാനും OBS സ്റ്റുഡിയോ ആണ് യൂസിങ്. ആ OBS സ്റ്റുഡിയോ നല്ലതാണ്. ഏത് കാട്ടിൽ വരുവോ? ആ പലേറ്റ വന്ന് പലേറ്റ പലേറ്റ ഭാഗ്യം ഇവിടെ തന്നെ വന്നു. എടാ മാവേലി, അങ്ങോട്ട് നോക്ക്. ആയി മാവേലി കുട്ട, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ മനുസേ? ഹലോ ഹലോ, എന്താ പേര്? എന്റെ പേര് കാവ്യ. കാവ്യ, കാവ്യ എന്ത് ചെയ്യുന്നു? മാവേലി കുട്ടിയുടെ അച്ഛനാണെന്ന് നമ്മൾ ഒരുമിച്ച് കണ്ടതുകൊണ്ട് അനുഗ്രഹിച്ചാ വിചാരിച്ചു കല്യാണം കഴിഞ്ഞിട്ട്.
ആണല്ലേ കുട്ടിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് അച്ഛനുണ്ട്, ഒരു ചേട്ടനുണ്ട്, അമ്മയുണ്ട്. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് ഫ്രാങ്കോ. ഫ്രാങ്കോ? അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് ബെന്നിട്ട്. എന്താ? ബെന്നി 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 ട്ടോ. ബെന്നി ഇട്ടേക്കുന്നു. ഇല്ല 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 ബെന്നി. ആ ഓക്കെ. ഇത് ഇത് ആരെന്നറിയോ? ഇത് എന്റെ ഒരു ആളെ അനിയനായിട്ട് വരും. മാവേലി. അനിയൻ മാവേലി ഗോക്കു എന്ന് വിളിക്കും. മാവേലി ഗോക്കു. ആ ഇതാണ് ആള്. കണ്ടോ? കണ്ടോളൂ. ആ കണ്ടു കണ്ടു. എന്റെ പൊന്നു. ഉയരം. ആ ഉയരം അത് വലിച്ചു പൊക്കി വെച്ചതാ. എനിക്ക് ഇതൊന്ന് ഉയരം ഉണ്ടായിരുന്നു. ഞാൻ ഉയരം കുറച്ചതാ. ഈ പെൺകുട്ടികൾക്കൊക്കെ വന്ന് മാച്ച് ആവാനായിട്ടെ ഞാൻ ഉയരം കുറച്ചതാ. ഇത് എന്റെ ഹീലിന്റെ പൊക്കോ? ഇതിക്കുള്ള പൊക്കം കുറയാം. ഇതിക്കുള്ള ഞാൻ മുട്ടൂത്തിരിക്കേണ്ടി വരും. അയ്യോ. വരുന്നോ? ഒരു ചുമ്മാ റൈഡ് പോകാൻ വരുന്നു. വരൂ വരൂ. കം ലെറ്റ്സ് ഗോ. യെസ്. ഇൻ ആൻ ഓൾട്ടോ. വണ്ടി കൊണ്ട് ആ എനിക്ക് രണ്ട് ചെറിയ വണ്ടി ഉണ്ട്. എന്റെ വണ്ടിയൊക്കെ എംബോണ്ട് കിടക്കും. ഒരു വണ്ടി എടുക്കോ. ഓക്കേ ഞാൻ നോക്കട്ടെ. ഓ മതിലേട്ടാനൊക്കെ മിടിക്കുകയാണല്ലോ. പിന്നെ അയ്യോ ഇമ്പോണ്ട് രണ്ടും ഇമ്പോണ്ടിൽ. ആ എനിക്ക് വേണ്ട. നടക്കാം. വരൂ നമുക്ക് നടന്ന് സംസാരിക്കാം. വരൂ. ചേട്ടന് വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഞാൻ അവിടെ നിൽക്കണം. നടന്നോളൂ. എന്റെ വീട്ടിൽ ഞാൻ, എന്റെ അനിയൻ, എന്റെ ആങ്ങളമാർ എന്നൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ ആരുമില്ല. ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഫുള്ള് ചില്ലിങ് ആയിരിക്കും അല്ലേ? ഫുള്ള് ചില്ലിങ് ഒന്നുമില്ല, ഇടയ്ക്ക് ചില്ലിങ് ആണ്. പൂട്ട് ബിസിനസ് അല്ല. ഇപ്പോ ഏത് തുറക്കാൻ പാടുള്ള എന്ന് പറയുന്ന പൂട്ടും ഞാൻ തുറക്കും. അതിപ്പോ കുട്ടി തറയുന്ന പൂട്ടാണെങ്കിലും കുട്ടിയുടെ പൂട്ടാണെങ്കിലും അങ്ങോട്ടല്ല ഇങ്ങോട്ടാ. ഇതാ വഴി. ഐ മീൻ കുട്ടി ഇപ്പൊ എന്റെ അടുത്ത് ഒരു ലോക്ക് കാണിച്ചു. ഒരു പണിയിൽ പെട്ട് കിടന്ന് എന്റെ അടുത്ത് ഈ ഇത് നിന്ന് ലോക്ക് അയച്ചു വിട്ടിടാൻ പറഞ്ഞാൽ ഞാൻ ഊരിത്തരും. മനസ്സിലായോ? ഏത് വൻ ഊരല്ല, നമ്മള് എന്തും ഊരി കൊടുക്കും. എന്തെങ്കിലും ഊരാനുണ്ടോ? ഒന്നുമില്ല. ഒരുപാട് ടൈറ്റ് ആക്കരുത് കേട്ടോ. ഞാൻ ഈ കളരി പിളരി അതൊന്നും പഠിച്ചില്ല. നാടൻ തല്ലേ, അതാണ് വശം. നല്ല മഴയല്ലേ? എന്താ കാലാവസ്ഥ? നല്ല മഴ. കൊടയുണ്ടോ? കൊടയില്ല. പ്രകൃതി ദേവത അനുഗ്രഹിച്ചു. ഇതിനു മുമ്പ് ആരുടെയൊക്കെ നടക്കാറുണ്ടായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക. ആണോ? സിംഗിൾ ആണോ? സിംഗിൾ ആണ്. പിന്നെ അല്ല, സിംഗിൾ ആണല്ലേ. ചേട്ടാ സിംഗിൾ ആണോ? ഞാൻ മൊത്തത്തിൽ സിംഗിളാ. ഓ അപ്പൊ നമ്മൾ രണ്ടും സെയിം പിച്ച്. ആ പിന്നെ അല്ല, ഞാൻ സിംഗിൾ. അത്രേ ഉള്ളൂ. കുട്ടിയുടെ അച്ഛൻ സിംഗിൾ ആണോ? അച്ഛൻ സിംഗിൾ ആയാൽ ഞാൻ കാണില്ലല്ലോ. അതിപ്പോ അമ്മ സിംഗിൾ അല്ലായിരുന്നാ പോരെ. കൺഫ്യൂഷൻ ചേട്ടാ, കൺഫ്യൂഷൻ ആക്കല്ലേ. അല്ല, അച്ഛൻ സിംഗിൾ ആയിട്ട് അമ്മ സിംഗിൾ ആവാതിരുന്നാ പോരെ എന്നാ ചോദിച്ചത്. അച്ഛൻ സിംഗിൾ ആയിട്ട് അമ്മ സിംഗിൾ. ഒന്നുമില്ല, എല്ലാം മായ്ച്ചറിഞ്ഞേക്കു. അമ്മ സിംഗിൾ ആയി അച്ഛൻ സിംഗിൾ ആവില്ലല്ലോ. അമ്മ സിംഗിൾ ആയി കഴിഞ്ഞാൽ അച്ഛൻ സിംഗിൾ ആവാതിരിക്കത്തില്ലല്ലോ. അമ്മയും അച്ഛനും സിംഗിൾ ആയാലേ പ്രശ്നമുള്ളൂ. അങ്ങനെയല്ല, എന്റെ അച്ഛൻ എന്റെ അമ്മയെ കല്യാണം കഴിച്ചു. അപ്പൊ സിംഗിൾ ആയിരുന്ന അച്ഛൻ മിംഗിളായി. മനസ്സിലായില്ലേ? അമ്മ അച്ഛനെ കല്യാണം കഴിച്ചപ്പോ സിംഗിൾ. എനിക്ക് വയ്യ. അതെ ചേട്ടാ, ചേട്ടന് കൺഫ്യൂഷൻ ആക്കുന്നത് വിദഗ്ധനാണ് ചേട്ടാ. വേണമെങ്കിൽ വേണ്ട വേണ്ട വേണ്ട. അയ്യോ വേണ്ട ചേട്ടാ, എനിക്ക് പേടിയാ. ഞാൻ എന്റെ വീട്ടിൽ പോലും ഡ്രസ് മാറുന്ന എനിക്ക് പേടിയാ. വേറെ ആരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല ഇല്ല ഇല്ല, കേൾക്കുന്നില്ല. എടാ ഒരു സെന്റ്. എടാ മണിയാ, ഹലോ. എടാ മണിയാ, എടാ അതല്ല, എനിക്ക് നിങ്ങളെ സൗണ്ട് കേൾക്കാം. ഇനി ഇറങ്ങി പോടാ മൈയിലെ ഡിസ്കോർഡ് നിന്ന്.
അയ്യോ ചേട്ടാ അയ്യോ സോറി മുത്തേ സോറി മുത്തേ ഞാൻ എന്റെ അലവലാതെ ഒരു അളിയനുണ്ട് ആ അളിയൻ ഒന്ന് വേറൊരു സ്ഥലത്ത് വന്നിട്ട് ഈ പെണ്ണിന്റെ മണം അടിച്ചത് അവിടെ എത്തും അപ്പോ ഓ അങ്ങനെ സാറ്റലൈറ്റ് വഴി വരുന്നതാ കുട്ടി ഗോൾഡ് ഒന്നും ഇടത്തില്ല എനിക്ക് ഗോൾഡ് ഇഷ്ടമില്ല ഇട്ടിരുന്ന ഒരു മാല കാണില്ല ഞാൻ എനിക്കാണല്ലോ ഞാന് ഇത് ഞങ്ങളെ എന്റെ ഒരു ബർത്ത് സ്റ്റോൺ പോലത്തെ ഒരു മാലയാ എനിക്ക് പണ്ട് പോലുള്ള മാല ചേട്ടനെ കണ്ട് മേളിലൊക്കെ എന്താ ചേട്ടാ ഒന്ന് ആക്ച്വലി ഇങ്ങ് ടാറ്റു ചെയ്താ ഇങ്ങ് ചെയ്താ ഓ നൈസ് ചേട്ടന് ടാറ്റു ഇഷ്ടമാണ് ഈ ടാറ്റു ഇഷ്ടമാണ് അവിടെ മാത്രമേ ടാറ്റു ഉള്ളോ അവിടെ മാത്രമല്ല വേറെ പലതും ടാറ്റു ഉണ്ട് എവിടെ ടാറ്റു ഇപ്പോ അയ്യോ അവിടെ അല്ല ചേട്ടാ സ്ഥലം മാറിപ്പോയതാ ഇവിടെ ഓ ചേട്ടന് കയ്യിൽ ടാറ്റു ഓ പുറകിൽ ടാറ്റു ഇവിടെ ഇവിടെ ഓ നൈസ് ബാക്കിലാണ് ബ്രദേഴ്സ് ഫോർ ലൈഫ് നമ്മുടെ സിംഗിൾ ആണ് ബ്രദേഴ്സിനായിട്ട് ജീവിക്കാറുള്ളൂ ബ്രദേഴ്സ് ഫോർ ലൈഫ് നോട്ട് ഫോർ ഗേൾസ് ചേട്ടാ തോക്ക് പിടിച്ചിരിക്കുന്ന ആരാ തോക്ക് പിടിച്ചിട്ട് എന്റെ കുഞ്ഞമ്മേരെ മാപ്പിള കുഞ്ഞമ്മയുടെ മാപ്പിള ചേർന്നിരിക്കുന്നത് കുഞ്ഞമ്മ ടെറർ ഫാമിലി അല്ലേ ഓ ടെറർ ഫാമിലി അല്ല MS-13 ഫാമിലി MS-13 ആ അത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ കേക്കും കേക്കും ദേ ചേട്ടാ മഞ്ഞ പത്രത്തിൽ MS-13 അതാണ് എവിടെ ഈ MS-13 പറഞ്ഞ ഉടനെ അവിടെ വന്നു അതാണ് MS-13 കുട്ടി കുട്ടിയുടെ അച്ഛൻ വല്ല ഗാംഗറോ ഗാംഗ്സ്റ്ററോ വല്ല മോൺസ്റ്ററോ വല്ല എന്തിനാണോ ഇല്ല 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 ചേട്ടാ അച്ഛൻ അച്ഛന് സെക്രട്ടറിയേറ്റിലായിരുന്നു ജോലി അവിടെ നിന്ന് കൈക്കൂലി വാങ്ങി പുറത്താക്കി ക്ലർക്കായിരുന്നു കൈക്കൂലി എങ്ങനെ പുറത്താക്കി ചാടിക്കോ ചാടിക്കോ ചാടാ തന്നെ പിടിക്കരുത് ചാടിക്കോ എന്റെ മോളെ എന്താ ചാട്ടം വല്ലാത്ത ചാട്ട ചേട്ടാ ആ അപ്പോൾ ഈ സിറ്റിയിൽ ആരൊക്കെ കൂട്ടുകാര് എനിക്ക് അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ല ഞാൻ കുറച്ച് സാധനങ്ങൾ കൂട്ടുകാരികളും ഇല്ല എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ചെയ്യണ്ടേ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടല്ലോ ഞാൻ അറിയും ഒരു ഇവിടെ സിറ്റിയില് ചേട്ടാ താഴെ താഴെ അറ്റത്തെ ഞാൻ ഹെഡ്ലൈറ്റിന്റെ ഇട സൈഡിൽ ലൈറ്റ് കത്തും നമ്മുടെ സ്പീഡ് എഴുതി കാണിക്കുന്നതിന്റെ അവിടെ ഹെഡ്ലൈറ്റിന്റെ പടം കണ്ടോ അതിന്റെ വല്ല സൈഡിൽ നമ്മുടെ വണ്ടിയുടെ പെട്രോളിന്റെ മേളില് കുട്ടിക്ക് വണ്ടി ഉണ്ടോ എനിക്കൊരു രണ്ട് വണ്ടി ഉണ്ട് ഒരു 9 ലക്ഷത്തിന്റെ വണ്ടി പിന്നെ ഒരു ചെറിയ നാനോ പോലത്തെ മിനി കൂപ്പർ അതൊന്നും അറിയില്ല എനിക്കങ്ങനെ വണ്ടിയെ പറ്റി അധികം അറിവില്ല ജപ്പാനാണോ ചേട്ടാ അതൊന്നും അറിയില്ല നല്ല പുള്ളി കൊണ്ടോന്ന് വെച്ചത് അറിയാനായിട്ട് വേറെന്തോ ഒരു അർത്ഥം വെച്ച് സംസാരിക്കുന്ന അങ്ങനെയല്ല വണ്ടി അല്ല നിന്റെ കുഞ്ഞമ്മേരെ നെഞ്ചത്തോടിക്കാം പിന്നെ
ഡ്രൈവർ കാര്യം നമുക്ക് ഈ വണ്ടി കൊണ്ടാണ് പാർക്ക് ചെയ്യേണ്ടത് ആ നിന്റെ വണ്ടി പോ വാടക കാട്ടു അതെ നമ്മുടെ തന്നെ ഒരു ഫ്യൂച്ചർ പരിപാടി ആരെങ്കിലും കാണും കമ്പനി ഹലോ സുഹൃത്തെ കേക്കാവോ ഹലോ 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 സുഹൃത്തെ കേക്കാവോ ഹലോ ചേട്ടാ കേക്കാവോ ഹലോ ഹലോ ചേട്ടാ ഹലോ ചേട്ടാ കേക്കാവോ ഹലോ കേക്കാം ചേട്ടാ ചേട്ടാ പേര് എന്താ ചേട്ടാ എന്റെ പേര് ക്ലിറ്റസ് ക്ലിറ്റസേ ഈ കൈ ഇരിക്കുന്ന തൂക്കിണ സാധനം എടുത്ത് താത്ത് വെക്കണം കേട്ടോ ക്ലിറ്റസേ ഈ കൈയിലിരിക്കുന്ന സാധനം എടുത്ത് താത്ത് വെക്കണമായിരുന്നു നീ ആരെന്ന കണ്ടല്ലേ വണ്ടി എടുക്കോടാ കേറിക്കോളൂ കാവ്യ ഞാൻ കേറി കാവ്യയോ ആ കോട്ടെ മറ്റേ ദിലീപിന്റെ പെണ്ണുമല്ലേ നീ 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 നാട്ടുമല്ല ഇടിയുടെ വാച്ച് ചെയ്യണി സിറ്റിക്കാരുടെ നാശനായി കിട്ടുന്നുണ്ട് അതാണ കാവ്യ മാധവനല്ല ഞാൻ മാധവനാ എന്റെ പേര് കാവ്യ മാധവനാണ് ചേട്ടാ കാവ്യ മാത്രമല്ല കാവ്യ മാധവനാണ് എന്റെ അച്ഛന്റെ പേര് വേറെ അച്ഛനെ പേര് പറഞ്ഞു അയ്യോ അത് How many puppies and daddies do you have? Chita, adinte kee. Ada. Ada, idu jolana adu. Ada nethinte vera athinte vera parane. Yo chita, adinte caretaker. Oh no. Idathathu maadavanane nechi. Idathathu etra achan undu? Urachan. Urachan. Athane vere. Chita, inde idathathinte inne inde idathathinte vera nadu. Idathathinte vera maadavan. Appo idathathinte caretaker. ഇവളെ തന്തയില്ലേ ലോകം കേട്ട ഏറ്റവും വലിയ വൃത്തിയായിട്ട കള്ളനായിരുന്നു ഈശമാധവൻ നീ വണ്ടി എന്താണ് എന്നെ പരിചയപ്പെട്ടപ്പോ പറഞ്ഞത് മാധവനുണ്ടോ സന്തോഷ് സന്തോഷ് ഹൈ ബ്രോ വെൽക്കം ടു സ്ട്രീം എടാ വൈപ്പറടാ എടാ ഇപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ മട്ടി അവിടെ പോയി പൊത്തിരിക്കണം കാണാ നീ പയ്യെ പോയാ എന്റെ എന്റെ അച്ഛനെ ഞാൻ അറിയാം മാധവനെ ഞാൻ അറിയോ ആ കാണാ അതിനെ എന്റെ അച്ഛനെ ഞാൻ അറിയാം ആ പിന്നെ പേരേട്ട പ്രശസ്തനായ കള്ളാനല്ലേ മീശ മാധവൻ ലേഡി മാധവൻ ചേച്ചിന്ന് വിളി എല്ലാം സിറ്റിയിലെ പ്രമുഖനാ കണ്ടോ ഫോട്ടോ ഉണ്ടോ
ഇതാണ് ഗോക്കു ഓക്കേ ബാറ്റ് ഗോക്കു എന്ന് പറയും ബ്രദറേ വണ്ടിയുടെ ടയറിന്റെ അടിയിൽ കൊണ്ടിട്ടിരിക്കുന്ന വണ്ടി ഏയ് നീ ഇറങ്ങിയടി എന്തോ പറ്റിയടാ എന്തോ പറ്റി ഓദോ പോലീസ് ഉണ്ട് ആംബുലൻസ് ഉണ്ട് ഒരുമിച്ച് പോണം ഇതെന്ത് ശബ്ദം ഇതൊക്കെ ആര് ഇത് ബെല്ലമോള് ബെല്ലമോളാ നിന്നോട് ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയാത്ത പിള്ളേരെ ഒന്നും കൂടെ നടക്കരുതെന്ന് അടാ രാത്രിയാണാ ഇങ്ങോട്ട് വന്ന് കേറ എന്നോട് സംസാരിച്ചുണ്ടെന്ന ചേട്ടൻ ഗൈസ് സോറി സോറി ഇത് ചുമ വന്നോണ്ടാണ് ഈ വോയിസ് മാറ്റി സംസാരിക്കുന്നത് ചുമ വന്നോണ്ടാണ് മന്ത്രിനെ വിളിച്ച് പറഞ്ഞിട്ട് ണല്ലോ പിന്നെ സാറ് പറഞ്ഞില്ലായിരുന്നു സാറേ ഇവിടെ ഒരു കതുവിന്റെ ഡോർ പൂട്ട് തുറക്കുന്നില്ലെന്ന് കുത്തിപ്പുള്ളിക്ക് ആളെ കൊണ്ടുവന്നിട്ടുണ്ട് കൂട്ടുറിന് ആ പുള്ളി അതാ നടക്കുന്നേ സാറേ ഇതൊക്കെ നമുക്ക് കോൺട്രാക്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കില്ല കിടക്കുന്ന പുള്ളിക്കാരനുണ്ടല്ല മുതുവെടല മുതുവെടല മാ തുറന്ന കള്ള മാത്രമായി എന്റെ ചേട്ടനായിട്ട് ഞാൻ പറയണല്ല ഇജാതി ഉടായ്പെന്ന് പറഞ്ഞ ലോകത്തിൽ ഉടായ്പാണ് മനസ്സിലായോ ഓ ചേട്ടാ കള്ളം പറയാതെ എന്നോട് കുറെ നേരം സംസാരിച്ചതാ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ ഞാൻ ഈ സീറ്റിലെ കോഴിയൊന്നല്ല കേട്ടോ ഞാനിങ്ങനെ സീറ്റിലെ കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പിന്നെ കാവ്യയെ കൊണ്ടിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതാ ഞാനതൊന്നും ചെയ്തില്ലല്ലോ ചേട്ടനെ കണ്ടിട്ട് കോഴിയാണെന്ന് തോന്നുന്നില്ല അത് അത് തോന്നത്തില്ല ചെറുപ്പം കണ്ട പ്രായം തോന്നാത്തതാ അതെ അത് അത് വെടല ഷെയ്ഡ് അത് അവൻ ഒളിപ്പിച്ചു ചെയ്യുക കവി ഡോണ്ട് മൈൻഡ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആര് കാണത്തില്ല ഇപ്പൊ ആരും കാണത്തില്ലായിട്ട് മതി ആരും കാണത്തില്ലെന്ന് അതെന്നെ പറഞ്ഞില്ല പിന്നെ നമുക്ക് അങ്ങോട്ട് വേറെ എവിടെയെങ്കിലും പോകാം നമുക്ക് വണ്ടിയുടെ പറയാം
അയ്യോ എങ്ങനെ ചിരിക്കാതിരിക്കുക. നേരെ ഷോപ്പ് റോബറിക്ക് പോവാ കവി. അണാ എടാ മൂന്ന് പേർക്ക് ചെയ്യാൻ പറ്റുള്ളണ. നീ ഇപ്പോ സീനൊന്നും ഇല്ലടാ പോ. അയ്യോ ഓടാ എന്നെ എഫ് ജി ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. എന്നെ പേടിട്ട് ഇടിക്കോ. തമാശക്കല്ലേ പോണം. ചെല്ല് പോ. ചില്ലാടി വണ്ടി റിസ്ക് പോ. അത് ഒരെണ്ണം എന്റെ വായി കുത്തിയിറക്കാൻ, ഒരെണ്ണം എന്റെ വേറെ പലർന്ന് കുത്തിയിറക്കാൻ. കൊറച്ച് മുമ്പ് ചോദിക്കുന്നപ്പോ അങ്ങനത്തെ പരിപാടി കാണിച്ചപ്പോഴത്തേ മുമ്പ് രണ്ട് പെമ്പിളർ കുത്തി കയറ്റിട്ടായിരുന്നു അവരുണ്ട്. അണ്ണാക്കിന്ന് ക്രെയിൻ വെച്ചാണ് തൂക്കിയെടുത്തത്. സ്ഥിരം പരിപാടിയാ. കാവ്യെന്നെ വിശ്വസിച്ചില്ലല്ലോ അല്ലേ. അങ്ങനെയല്ല വെറുതെ പറയല്ലേ ചേട്ടാ. പെൺകുട്ടികളോട് കള്ളം പറയാൻ പാടില്ലെന്നാ. ഹലോ കാവ്യ. പറഞ്ഞോ. കണ്ട തങ്കമ്മയൊക്കെ വിളിക്കുന്നു. കാട്ടാളൻ ഇവിടെ ഉണ്ട്. മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ വരുന്നില്ലെന്നോ. പിള്ളേരെ ഫീസ് അടച്ചില്ലേ. ഫീസ് അവന് കാണിച്ചിട്ടില്ലല്ലോ. അയ്യേ സർലയുടെ മൂത്ത പിള്ളേരെ പല്ലി എവന്റെ പോലെ തള്ളിയിരിക്കണോ. നാട്ടിപ്പാട്ടായോ. എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യട. ഇവനെ കൊണ്ട് തരുന്നില്ല. വണ്ടി അല്ലല്ലല്ല ഇതിന് മറച്ചിലാണ്. അത് നാലു പേർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീ വാടേ. ഞാനല്ലേ പറയണത്. ഷെയ്ഡ് വെളിയിൽ നിന്നോളും. പെട്രോൾ അടിക്കട്ടെ. വണ്ടിക്കകത്തുള്ള എന്റെ ബ്ലാക്കും ഇതും നോക്കിക്കോണേ. പെട്രോൾ ഒന്നും അടിക്കണം. മാറ് മാതി പെട്രോൾ ഒക്കെ പിന്നെ അടിക്കാം. അതാവാ ഷെയ്ഡ് മാറണം. ചേട്ടാ ഞാൻ എന്തൊക്കെ കേക്കുന്നേ. എന്താ ചേട്ടാ ഇങ്ങനെ എന്നോട് കള്ളം പറഞ്ഞല്ലേ. ഇല്ല 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 എനിക്ക് ആരെയും പറഞ്ഞു ബോധിപ്പിക്കാനുള്ള ആവശ്യമൊന്നുമില്ല. മനസ്സിലായി. ഇന്നത്തെ റോബർ ചെയ്യുമ്പോ കാശ് കൊണ്ട് പിള്ളേരെ ഫീസ് അടക്കണേ. അണാ ചേടേ വണ്ടി ചോദിക്കണേ. ചേടേ വണ്ടി ചോദിക്കണേ. എന്താ ചേട്ടാ ഇങ്ങനെ 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 ഒന്നും പറയല്ലേ. കാവ്യവാ കാവ്യവാ അണാ ഞാൻ കടള വാടാ. കട
ഹലോ ഹലോ ചേട്ടാ കാട്ടു ചേട്ടാ ഓക്കേ ഷട്ട് കാട്ടു ചേട്ടാ എവിടെ കാട്ടു ചേട്ടാ എവിടെ എന്താ കാവ്യ അയ്യോ അയ്യോ യു തൂക്ക് ഓക്കോ ചേട്ടാ എനിക്ക് പേടി ഞാൻ പോകും കാവ്യ പോലേ അയ്യോ ചേട്ടാ കാവ്യ എനിക്ക് ഞാൻ വരാം എനിക്ക് പേടി ചേട്ടാ അകത്തോയി ഇതൊക്കെ ചെറുതല്ലേ ഇതിലും വലുതെന്തെങ്കിലുമുണ്ട് കാട്ടോ അയ്യോ ചേട്ടാ അകത്തോയി ചേട്ടാ എനിക്ക് പേടി അതിന് പറച്ചില്ല കാവ്യത് സത്യം പറയില്ല പൂട്ടണന്റെ തോക്കാണെങ്കിൽ കെട്ടുകം വീട്ട് കെട്ടിയതാണ് ഓ അഞ്ചാ എന്റെ എന്റെ തോക്കം ചെയ്യാൻ ഭയങ്കര പവർഫുൾ ആണ് അത് കെട്ടി വെച്ചാൽ പോലും കൈ നിൽക്കൂല അത്ര പവർ ആണ് ഇങ്ങനെ ജിങ്ക 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 ജിങ്കാ നിൽക്കും വിഷയം കണ്ടണക്ക് കൂടെ സ്റ്റാർട്ട് ചെയ്താടാ ആണാ ചെയ്താണാ ഒരു ഐഡിയ ഉണ്ട് ഞാൻ പറട്ടാ അണ്ണാ പറഞ്ഞാല് പോലീസ് വരുമ്പോഴത്തേനും അമ്മയെ പാമ്പെന്ന് പറഞ്ഞോട് ഞാൻ വിളിച്ചോണ്ട് ഇറങ്ങി ഒറ്റ വോട്ടാണോട് നടക്കണം സീനൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അണ്ണാ വണ്ടി എടുക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോലീസ് പിടിക്കൂല ഹോസ്റ്റലിനെ പോലീസ് ഒന്നും ചെയ്യൂല കാട്ടാണ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി അവന്റെ മക്കൾക്ക് പിള്ളേർ നമുക്ക് അതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം ആറ് ഭാര്യയും നാല് മക്കളുള്ള മോനാണ് ഒരു ഒരു ഭാര്യയും നാല് മക്കളും വെച്ചാണ് കണക്ക് വർഷത്തിൽ വർഷത്തിൽ ആറ് പ്രസവം ഓണവന്റെ കണക്ക് എനിക്ക് പ്രസവിക്കണം കേക്കുമ്പോഴേ പേടിയാ ആ ഇനി അവന്റെ അടുത്തൊന്നും പോണ്ട അവൻ നോക്കി ഗർഭമാണ് ജാതിയ അയ്യോ ചേട്ടാ നോക്കിയ ഗർഭമുണ്ടാവോ അവൻ അവൻ ചിലപ്പോ നോക്കിയാലും ഗർഭമുണ്ടാവും അവന്റെ നോട്ടം അമ്മാരെ നോട്ടമാണ് ചേട്ടാ പാൻ്റ് എടുത്തറാ ആ സാധനത്തിന് സംഭവം തീർന്നു ഗണ്ണു ഗണ്ണെടുത്ത് വെടി വയ്ക്കും ചേട്ടാ നോക്കുമ്പോ ഗർഭം ഉണ്ടാവാതിരിക്കാനാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നേ ഓ ഞാൻ ഒരു സാധനം തന്നിട്ടുണ്ട് വെച്ചോ എടുത്തോ 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 ാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു നേരത്തെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോണോ സാറേ മാഡം സാറേ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോണോ സാറേ
Sir, I just want to ask you a couple of questions. Sir, can I speak to the hostage? Yes, of course, you may. Sir, I can get you. You can go behind the washroom, I'll take you there. Sir, but madam, quick question. Where did he pick you up from? Sir, എനിക്ക് വണ്ടി മേടിച്ചേരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ സാറേ. എന്റെ കൂടെ ഉള്ള സാറേ ഇങ്ങളെ പറ്റിച്ചതാ. അയ്യോ അല്ല സാറേ, എനിക്ക് സാറേ വേണം ഐ ഡി ഒക്കെ സാറേ. എന്റെ ഞാൻ പറഞ്ഞ പേര് കറക്റ്റ് നോക്ക്. സാറേ സാറേ എന്റെ കൂടെ ഉള്ളതാ സാറേ ആ പുള്ളിക്കാരൻ റോബറിക്ക്. ഈ റോബറിന്റെ പൈസ ആരെ പോയെന്ന് നോക്ക് സാറേ. അപ്പൊ അറിയാം സാറേ ആരാണ് കള്ളാണെന്നുള്ളത്. അവനെ തൂക്ക് സാറേ, സാറേ അവനെ കമ്മ്യൂണിറ്റി ഉണ്ട് സാറേ. എനിക്ക് മൂത്ര വയ്ക്കാൻ പോണം. കള്ള സാറേ, കള്ള കുമാരന്റെ മോൻ. സാറേ അവന്റെ മുന്തിനെ തോക്കണ്ട് സാറേ. അതെന്തിനു പറഞ്ഞില്ല സാറേ. സാറേ അവനെ വിടരു സാറേ, അവൻ ഇതിനകത്ത് പിടിച്ചു സാറേ. പോലീസ് വളയാൻ പറ സാറേ, പറ്റില്ല ഞാൻ കൂടി വളയാം സാറേ. രാജ്യത്തിന് വേണ്ടി വീരമൃത്യായിരിക്കും എനിക്ക് സമ്മതമാണ് സാർ. ഞാൻ കയറി കൊല്ലാം. ചേട്ടാ ചേട്ടാ, എനിക്ക് അധികം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മൂത്രം ഒഴിക്കണം. അയ്യോ ഇതിപ്പോ ഓടി ഓടി എവിടെ എത്തുവാവോ. പൊളി റോവർ അത് തന്നെ. അയ്യോ എന്തൊക്കെ കാണണം. എടാ കാട്ടാള ഓടണ ഓട്ടം നോക്ക്.
ചേട്ടാ 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 നമുക്ക് പോലീസിനെ പൊക്കിയാലോ ഇതിന്ന് ഇവിടെ എത്തുവാവോ ഇന്നങ്ങനെ അവിടെ എത്തുവോ പെണ്ണെന്താണ് വീണ് വീണ് ഓടണ ഓടങ്ങോട്ട് മേലോട്ട് കയറി മേലോട്ട് കയറി ഓടാ അയ്യോ കയറങ്ങോട്ട് നിക്കണ താഴെ പിന്നെങ്ങനും താഴെ വീഴുവോ ഇവിടെ അവരാണെത്തി പോലീസ് അങ്ങനെ ഇവിടെ വന്ന് എന്നോട് കള്ളം പറഞ്ഞു സാറേ ഷോ
അയ്യോ വല്ലാത്തൊരു റോബറി തന്നെ, ഇതിനി എന്ന് തീരുവാകും അതിനകത്ത്. അയ്യോ മര്യാദയ്ക്ക് കരയിൽ കൂടെ ഓടിയാതെയായിരുന്നു. ചേട്ടാ കുടിച്ചിട്ട് മാറാൻ ഡ്രസ് ഉണ്ടോ? അതില് ഇല്ല ചേട്ടാ. ഇപ്പൊ നമ്മൾ ഡ്രസ് മാറാം. ചേട്ടന്റെ വീട്ടിലെ അഡ്രസ് ഉണ്ടോ? എന്റെ നമ്മൾ കടയിൽ പോയി മാറാം. ഇപ്പോൾ വരാം. ആ മാറാം ചേട്ടാ, മാറാം മാറാം. ഓക്കേ. ചേട്ടാ ഇവിടെ എന്താ ചേട്ടാ? ഒരു കൊടയൊക്കെ ഇരിക്കുന്നുണ്ട്. ഹണിമൂണിന് മുമ്പ് ആരാ വന്നതാ? ഹണിമൂണിന് മുമ്പ് വന്നതോ? ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോഴത്തേക്കേ അവൻ എന്നെ ഞാൻ നോക്കണപ്പോഴേ ചേട്ടനല്ലേ ഞാൻ? ചേട്ടാ കടലിലൂടെ ഓടി മണലൊക്കെ കേറിയെന്ന തോന്നുന്നേ. നമുക്ക് ഡ്രസ് മാറണം. എന്റെ ഡ്രസ്സിലകത്തൊക്കെ മണൽ കയറിയപ്പോ അതൊരു കാര്യം. തൽക്കാലത്തെ ഊരി ഒന്ന് കൊടൈ. അയ്യോ വേണ്ട വേണ്ട ചേട്ടാ, എനിക്ക് ചേട്ടാ വാ. ഞാൻ തിരിഞ്ഞിരിക്കാം, ഞാൻ നോക്കൂല, ഞാൻ തിരിഞ്ഞിങ്ങനെ നിക്കാം, ഇങ്ങനെ നിക്കാം, പോരേ. ഞാൻ നോക്കൂല, ഉറപ്പാണല്ലോ. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ഞാൻ അങ്ങനെ നോക്കൂ. സത്യമായിട്ട് നോക്കൂലല്ലോ. ഷഡ്ഡിട്ടോ നോക്കൂല? അല്ല സത്യമായിട്ട് നോക്കൂലല്ലോ. ആ സത്യനായിട്ടും ജയനായിട്ടും നോക്കൂല. ഉറപ്പാണ്. വേണ ഞാൻ ഊരി തന്നെ കണ്ടടച്ചിട്ട് ഞാനൊന്ന് ഡ്രസ് കുടഞ്ഞിട്ടിടട്ടെ.
കൊടഞ്ഞി വേണം വേര് തുണക്കാൻ ഇട്ടോ ഉണക്കിട്ട് എടുത്തിട്ടാ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ആ ഷൂസ് കൂടെ ഒരുക്കോ ആ ചേട്ടാ ആ കറക്റ്റ് കറക്റ്റ് ചേട്ടാ കണ്ടോ ഏ ഞാൻ കണ്ടില്ല മല കണ്ടോ അവിടെ മലയോ അവിടെ മല മല കാണുന്നില്ലല്ലോ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ മല കണ്ടോ ഇല്ല ഏ ഇല്ല ഇവിടെ സൂക്ഷിച്ചു നോക്കൂ കണ്ടോ ഇല്ല എന്നെ പറയ വന്നിട്ട് എന്നെ ചേർന്ന് ഞാൻ പറഞ്ഞല്ല സൂക്ഷിച്ചു നോക്കൂ ഒരു മല കണ്ടോ ഇല്ല കാണുന്നില്ല ചേട്ടാ ഒരു നീല കളർ അവിടെ മല ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്തത് നിക്കി വയ്യോ ഈ ചേട്ടൻ ചേട്ടൻ ആണൊരു തമാശക്കാരനാണല്ലോ ആ വണ്ടി മോളിൽ വന്നു ഓക്കേ ഇത് നമ്മൾ നേരത്തെ കണ്ട വണ്ടിയില്ലേ ഞാനും ലോലനും ഹലോ 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 ചേട്ടാ എന്നെയാണോ ഫോൺ അല്ല എനിക്കൊരു കോൾ വന്നത് ഫോൺ വന്നു മറ്റേ ചേട്ടന്റെ ഭാര്യ വിളിച്ചോ പിന്നെ മറ്റേ എന്റെ ഭാര്യ വിളിച്ചില്ല ഫീസറുകളെ കാശ് ഒപ്പിച്ചു കൊടുക്കണം വേറെ ഹലോ ഹലോ മലരാണോ മലര എവിടെയാ ഹലോ മലരെ കേക്കാവോ മലര എവിടെയുണ്ട് എന്നെ മനസ്സിലായില്ല നമ്മളെ തമ്മിൽ കണ്ടതും പരിചയപ്പെട്ടൊക്കെ മറന്നു അന്ന് നമ്പർ എന്നതൊക്കെ മറന്നു മലര് മുതുക്കി ഗരാജിലാണോ മെയിൻ ഗരാജിലാണോ ആണോ ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് സ്റ്റക്കായ പോലെ എനിക്ക് ലൊക്കേഷൻ ചേട്ടൻ പുറകിരിപ്പുണ്ട് ഇവിടെ കുറെ തടാകമുണ്ട് ഏത് ഈ മലയിലേ നമ്മളെ മെയിൻ തടാകമോ വലുത് അതെ തന്നെ മെയിൻ തടാകം തന്നെ നമ്മള് ചില്ലിങ്ങനെ പറഞ്ഞ ശബ്ദം പോലീസ് പിടിയോടാ അണ്ണാ പോണ്ടാ പോയി പോലീസ് പിടിയോടാ വൈകുന്നേരം ചിട്ടി കയറൂല്ലേ അമ്മമാര് ഏ പിന്നെ അത് പിന്നെ അല്ലേ ചെന്ന് കുറ്റസമ്മ നടത്ത് എടാ അങ്ങനെ കടന്നുകൂടാ സിദ്ധാർത്ഥ ഹലോ ഹാടാ ഹായ് അളിയാ ഷേർട്സ് ചേട്ടാ ട്രെയിൻ വരില്ലേ ചേട്ടാ ട്രെയിൻ വരില്ലേ ഇതിലേ കൂടെ നട്ട സീൻ ആണല്ലോ എന്റെ ദൈവം തമ്പുരാൻ ഏ സമയത്താണെങ്കിൽ ഒരു നിമിഷം എന്താ വരുന്നേ സിദ്ധാർത്ഥ ഞാൻ ഇപ്പോ നീ ഹായ്ടാ മച്ചാനെ വെൽക്കം ടു ദി സ്ട്രീം ഞാൻ
ഇന്നെ ലെഫ്റ്റിലെ മല വന്നാ എവിടാ എവിടാ വെടി വെച്ചതാ ഞാൻ ഇവള് ആ തന്നെടി ഞാനല്ല ഞാൻ മായിട്ട് ഇടിച്ചേനെ ലോല ചേട്ടാ ഇത് ഗെയിമിംഗ് ചെയർ അല്ലേ വണ്ടിക്ക് അത്തിരിക്കുന്നേ കാട്ടോ പോയേ ജത്താ മല ഏറി ഹലോ റൈറ്റ് തന്നെ പോടാ താഴെ ചാടി മീന് വയ്യ ഓ ഇപ്പൊ സെറ്റായി സന്തോഷം എന്താടാ അത് കൂട്ടണ ഞാനൊരു ചെവിയില് ചെവി കേൾക്കാൻ ഞാൻ ചെവിക്കൊരു സാധനം മേടിച്ചായിരുന്നു ആ സാധനം ഇടയ്ക്ക് മുഴങ്ങുന്നുണ്ടായിരുന്നു ഹലോ കാട്ടാടാ കാട്ടണാ കാട്ടോ കുത്തിരി കാട്ടോ ട്രെയിൻ വന്നാ നമ്മൾ ഇടിക്കില്ലേ നിങ്ങളൊക്കെ അവിടെ നിൽക്കുക ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് മരം ഓക്കെ ഹലോ പോവല്ലേ നീ മഞ്ഞും കൂടി ആയതുകൊണ്ട് ദൂരോട്ട് കാണാനും പറ്റത്തു അവൻ എന്തായാലും 4 മിനിറ്റ് എടുക്കും വരാൻ യെസ് യെസ് ഓ ഈ മുതു വഴക്കുന്ന ലൊക്കേഷൻ ഇട്ടാ പോരായിരുന്ന അവൻ എന്റെ കടിയൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു വാഴ റെയിൽവേ ട്രാക്കിലെല്ലാം കാണും കൂടി പാലത്തിന്റെ അടിയിൽ കാണും ചിലപ്പോ ആ ഡെഡ് ഇപ്പോൾ എന്റെ അടുത്ത് വണ്ടി പോയെന്ന് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കൊറച്ചൊറച്ചോട്ട് കേക്കാണ് ഇവിടെ പാറ ഉള്ളോണ്ട് ഇവിടെ എല്ലാം കുത്തി നിന്ന് കാണാം അടുത്ത വണ്ടി പോയെന്ന് പറഞ്ഞിട്ട് അപ്പൊ അടുത്തൂടെ വണ്ടി പോയെങ്കിൽ എന്നെ നമ്മളെ കൊറേ കാണും കട്ടോ കട്ടുമോനെ കാട്ടുവാഴ ഇടയ്ക്കലും കാണുവ ആ ഇതിനടിയെല്ലാം പോയി കാണാൻ കഴിയില്ല അവിടെ ഇല്ല കാണണല്ലോ നമ്മളെ വന്ന വഴി ഇതല്ലേ ഇവിടെ എന്തിനൊരു ഇതൊക്കെ പറയുന്നേ റൂട്ട് വണ്ണെന്നൊക്കെ ഞാൻ ജീവിതത്തിൽ കാണാത്ത സ്ഥലമൊക്കെ
കാട്ടാളൻ ഏത് കാട്ടിലാണാവോ വണ്ടി വരെ വണ്ടി വരെ ചേട്ടൻ ഒരു പുലി തന്നെ ഇവിടെ പോണ്ട ആദ്യമേ അവിടുന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു അണ്ണ പുളി ഡ്രൈവറല്ലേ അണ്ണ ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോണേ സ്ലാഷ് വന്നില്ല ഞാൻ നിങ്ങളുള്ളോണ്ട് കേറിയ ഞാൻ കേറ പോലെ അന്തിരി പറത്തിലാണാ ഞാനല്ലേ പറയണ്ട നീയാണ് പറയണ്ടത് അണാ ശരിയാണാ പിന്നെ കാണാം എവിടെ പോണു എവിടെ പോണു ഓടി വരുന്നു പാവം ആരൊക്കെ വാച്ചിങ് ഉണ്ട് എല്ലാരും കമന്റ് ചെയ്തേ ആരെയും കാണുന്നില്ലല്ലോ ഇതാണ് അച്ഛന്മാരെ കമന്റിലൊക്കെ വരട്ടെ
എല്ലാരും പോയ ഹലോ പിന്നെ ഞാൻ എല്ലാരും ഉണ്ട് എടാ ആരും ഇല്ല നമ്മൾ ഞാൻ പിക്കാപ്പ് തടസ്സം നടത്തും കേട്ടോ നാളെ സർവർ അപ്പായി കേറാം ആൾക്കാരെ വരുന്നുണ്ട് അപ്പോൾ ഇതിമേ മെയിൻ പിടി എവിടെ ആയിരുന്നു ഹലോ സാറേ കേക്കോ ഹലോ മണിക്കുട്ടി ഐ ആം നവീൻ ചോയ്സ് ഉണ്ട് നേരെ പോയ രക്ഷോട് സൈഡിൽ പോയ പിടി എന്താ വേണ്ടത് പൈസ തിരിച്ചു കൊടുക്കണം നിങ്ങളെ പിടികിട്ട പുള്ളിയെ പിടിച്ചു സാറേ പിടികിട്ട പുള്ളിയെ കൊണ്ടുവന്ന സാറേ നിങ്ങൾ ഓടിച്ചപ്പോ കടൽ വഴി നീന്തി രക്ഷപ്പെടാൻ പിടികിട്ട പുള്ളിയെ പിടിച്ചാ സാറേ മാലിക് സാർ മിസ്റ്റർ മാലിക് കടലിലൂടെ നീന്തി പോയാലേ വല്ലൊരു മാലിക് സാർ പോയ ഹലോ 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 യെസ് യെസ് പിടിച്ച ആൾക്കാരെ കൂട്ടി വന്നിട്ടുണ്ട് റിമൈൻസ് ഫുള്ളി പ്ലേയബിൾ ആൻഡ് ഈസ് ഇനെലിജിബിൾ ടു ഏൺ സബ്സ്ക്രിപ്ഷൻ റവന്യൂ ഫ്രം ഡിവൈസ് ആവട്ടെ സാർ അത് അതെ അത് നമുക്ക് നോക്കാം സാറേ സാറേ ഇറക്കി വിടാളെ സാറേ ഇവനെ പോലെ കള്ളമാരെ ജീവിക്കണം സാറേ ഇനി കൊല്ലട്ടെ സാറേ കൊല്ലില്ല കൊല്ലില്ല നിയമം കയ്യിലെടുക്കല്ലേ സാറേ ഞാൻ 3 കിലോമീറ്റർ നീന്തി സാറേ സാറേ അതിന്റെ പൈസ തരും ഉണ്ടാക്കിയ മസിലെല്ലാം നിങ്ങളാ നീന്തിപ്പിച്ച് നീന്തിപ്പിച്ച് കൊണ്ട് കളഞ്ഞ് വെടിയൊന്നും വെക്കില്ലേ സാറേ എനിക്കൊരു 1 ലക്ഷം രൂപ തരണം സാറേ ഇവനെ തരും 1 ലക്ഷം അത് അത് പീഡിയുടെ ഉള്ളിൽ കയറിട്ട് നിങ്ങള് വില പേശണം എന്റെ സാറേ പുള്ളി പോയി ബോട്ടിൽ ബിസ്ക്കറ്റ് പിടിച്ച് തിന്നട്ടെ I just want 1 lakh rupees. Okay. Sir, let him go eat some chai and vada. Adale, okay. This is body. Onangi perandi irikkunnu. Sir, I will sir. Sir, leave this poor soul, sir. We'll give him fine. Ah, ഇറങ്ങി ഓടാൻ പോണില്ല. ഇതിട്ട് ഇറങ്ങി ഓടാൻ പറ്റില്ല. Sir, we'll give him fine. Okay? Okay, sir. No community, sir. Just fine. Okay, sir. Okay, fine. Okay, മാത്രം കൊടുക്കൂ. Okay. പേടിക്കണ്ട.
Sir, I'm taking the dirty money from you. Okay, sir. Okay, sir. Sir, Mr. Malik, sir. Yes, sir. Yes, sir. ഞാൻ വെള്ളത്തിലോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ ആ കരയുടെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് എനിക്ക് തുറക്കാൻ പറ്റും. ഇതിന്റെ കൊള്ളാന്നുള്ള ഉപയോഗ സാധനം ചെയ്യോ നീയാണല്ലേ ഓക്കെ harassing okay, everyone, sir. It is illegal. Okay. Unless we don't receive a we don't receive a complaint, we cannot take action. Sir, according to the TPC section, you have to give him punishment. Sir, Sumedha Kesar Gamana kutundu. You can take yes, sir. According to TPC 1. Sir, according to TPC 304, Katalan is a civilian. Sir, she is having a complaint. Okay, I will take her complaint also. Katalan is a civilian now. As a civilian, he raised a complaint saying it that he is like for... inform ചെയ്തിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ. ഫോൺ നമ്പേഴ്സ് ഓഫ് പോലീസ് സർ, ഹൗ കാൻ ഐ കോൾ യു സർ? വി ഡോണ്ട് ഹാവ് എ സർവീസ് ഫോൺ നമ്പർ. ചേട്ടാ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാ നിങ്ങൾ മൂന്ന് പോലീസുകാരെ ഓടിട്ട് പിടിക്കാൻ പറ്റാത്ത റോബറിയാണ് ഈ ചേട്ടൻ പിടിച്ചോണ്ടുവന്നത്. അപ്പോൾ ഈ ചേട്ടൻ അവാർഡ് കൊടുക്കണം. നിങ്ങൾ ഫൈൻ കൊടുക്കണം. എന്ത് പോലീസ് സി അൺലെസ് യു ആർ സർ യു കാൻ കോൾ ഹയർ ഓഫീഷ്യൽ. ഐ വിൽ കം ആൻഡ് മീറ്റ് ദി ഹയർ ഓഫീഷ്യൽസ്. സർ യു കാൻ കോൾ ഹിം. ദി ചീഫ് വിൽ ടെൽ ദി ഗ്രേറ്റ് തിങ്സ് ദിസ് പേഴ്സൺ ഹാസ് ഡൺ ഫോർ ദി കൺട്രി. ഡിജിപി നമ്പർ ഉണ്ടോ? ഡിജിപി വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങാൻ പോവാ. എന്നെ തേച്ചറാ, എന്നെ കണ്ണഞ്ചേട്ട തേച്ചി ഞാൻ ഞാൻ ചിറ്റി വിടാൻ പോവാടാ. That's for $15. Sir, next time onwards I will support criminals, okay sir? Ay, angane cheyidura. Yes, yes, yes. I will do that. No, angane cheyidura no. Next time onwards after that sir, 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 cheriya thettund nammal
ഹോസ്റ്റേജ് ആയിട്ടല്ല കൊണ്ടുവരുന്നത് അത് കേരി അടിച്ചു കൊണ്ടുവരണം അത് തൂക്കി എടുത്ത് കൊണ്ടുവരണം സാർ സാറിന് കംപ്ലൈന്റ് കേസ് കൊടുക്കാം സാർ സാറിന് സാറിന് ഇസ്കി എടുത്ത് അങ്ങനെ തിരിച്ചു തൂക്കി കൊണ്ടുവരണം സാർ അല്ല സാറേ സാർ വൺ മോർ കേരി അടിച്ച പുള്ളി കൺകേരി ആയല്ലോ നന്ദന okay 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 nandana ps namak cheriyoru pani undu nandana mission alle mission okay 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 ayan nandana okay host hospital mission event later evada pona navinde engale odichan evada pona okay illa lambo eda idana role play eda evada pona idu kore nera kandottirikkum manasilavum thonunu kaanunnarukka manasilakkunnarukka hello adala adarana inda matte paradi undu set cheyana മനസ്സിലായി നീ പറഞ്ഞു നീ തന്നെ ചോദിച്ചു മേടിച്ച് നകുല അവനെ വണ്ടിയുടെ അടയെങ്കിൽ കയറ്റിയേക്ക് ഒന്ന് നോക്കണ്ട റപ്പോർട്ട് അവൻ കുണ്ടനായി വണ്ടി റപ്പോർട്ടോ കുണ്ടനെ നോക്ക് വണ്ടി വണ്ടി ഒരു മണിക്കൂർ തീരുവോ നമ്മുടെ മിഷൻ ഒരു മണിക്കൂർ തീർക്കണം മിഷൻ എന്നാ എനിക്കും ഒന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ ഇപ്പൊ എവിടെ കാണാം നാളെ സൗന്ദ് തപ്പണം തപ്പാലോ ആദ്യം നമുക്ക് മുതു പോവാം കിട്ടി 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 അവനെ എടുക്കും അവനെ എടുക്കും വന്ന റേഡിയോക്ക് അത് കേറിക്കണം പിന്നെ ഇതാണ് വണ്ടി എടുത്ത് തല അടിച്ചാൻ പൊളിക്കും പോയിട്ട് നമ്മളിപ്പോ എത്ര പേരുണ്ട് അഞ്ചേരില്ലേ ഒരു മെയിൻ ബാങ്ക് പോയിട്ട് ചെയ്താലോ
വേണ്ട 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 വേറെ കുറച്ച് പണിയുണ്ട് ഈ ആ ഈ മുതുകി മുതുകി പോയിട്ട് നമുക്ക് മുതുകി പോയിട്ട് നമ്മുടെ കാവ്യക്കുട്ടീനെ എവിടെയാണ് ഏൽപ്പിക്കാം അതിനുശേഷം നമുക്ക് കറങ്ങാം ഓക്കെ കേക്കണ കേക്കാം കാവ്യ ഇവിടെ ആരെയും കാണാൻ മുതുകിലേ കാണാനല്ലോ ആ ദാണ്ട് 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 ഒരു കൊത്തിട കൂട് മഞ്ഞപ്പത്തി നമ്പറൊക്കെ അടിച്ച ഹൈഫനൊക്കെ ഇട്ട് ഓ ഡാ ഞാൻ വായിക്കാത്ത ഓക്കെ താങ്ക്യൂ ചേട്ടാ ഓക്കെ കളിക്കുന്നോ നീ പുട്ടുറു മിസ് അയ്യോ എന്താ കാള് പത്രം മനസ്സിലായി മനസ്സിലായി ഐ ആം നന്ദന മനസ്സിലായി മനസ്സിലായടാ എനിക്ക് മനസ്സിലായി നിങ്ങളെ മനസ്സിലായി ഓക്കെ ഈ ചാത്തനതിനകത്തില്ല ആ ഫോൺ എടുക്കണില്ല ഇനി ആരുണ്ട് ദിലീപ് യോ അവനും ഇവിടെ ഇല്ലേ ഹലോ ഹലോ ആ ഞാൻ കാവ്യ ആ മനസ്സിലായി എന്തുപറ്റി അവരല്ലേ പ്രൊഫസർ ദിലീപ് ആണോ ആ ദിലീപ് ആ പുള്ളി കുറച്ച് ഞാൻ കയറും കേട്ടോ ആ ശരി ശരി ഓക്കെ ഓക്കെ എന്ത് ചെയ്യുന്നു ഞാനിവിടെ മുതുക്കി കയറി മുതുക്കി ഗാരേജിൽ എന്ത് ചെയ്യുന്നു വെറുതെ നിക്കോ വെറുതെ നിക്കോ ആഹാ എന്റെ കൂടെ മീൻ പിടിക്കാൻ വരുന്നോ മീൻ പിടിക്കാൻ ഇപ്പൊ വരുന്നില്ല വാട്ട് ഡൂയിങ് ഡൂയിങ് എന്താണ് ദാ റോൾ പ്ലേ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഹലോ ഹലോ എന്നോ നിമ്പോണ്ടിൽ വിടാവോ ഞാന് സിറ്റിയിലെ ഇലുമിനാറ്റി ആണ് കേട്ടോ ഞാൻ കുട്ടിയുടെ പേര് പറയട്ടെ എന്റെ പേരോ ഞാൻ പറഞ്ഞു ഞാൻ ഇലുമിനാറ്റി അയ്യോ അവിടെ ഹലോ ഹലോ ഞാൻ സിറ്റിയിൽ ഇലുമിനാറ്റിയാ ഇലുമിനാറ്റിയോ ആ ഇപ്പൊ കുട്ടി ഇമ്പൗണ്ടിൽ വർക്ക് ചെയ്യാനല്ലേ എന്നോട് പറയാൻ വരുന്നേ എന്നൊക്കെ Thank you.
ചേട്ടൻ എങ്ങനെ അതെങ്ങനെ മനസ്സിലായി ചേട്ടൻ എന്റെ പേര് എങ്ങനെ മനസ്സിലായി അത് ഞാൻ നേരത്തെ ഒരാളോട് പറയുന്നത് കേട്ടിരുന്നു അല്ലാണ്ട് എലിമിനേറ്റ് വന്നല്ല ചേട്ടൻ എങ്ങനെ കേട്ടു ഞാൻ നേരത്തെ ഒരു ചേട്ടനോട് കുട്ടി പറയുന്നത് ആ ഭാഗത്ത് ഞാൻ ഉണ്ടായിരുന്നു എന്റെ പേര് സുനിമോൻ പാട്ട് കേട്ടിട്ടില്ലേ പാട്ടില്ല നാന്താ സുനിമോൻ ടട്ടറ ടട്ടറ അത് പോലീസുകാർക്ക് എന്നെ പേടിയാ ഞാൻ പിന്നെ അവര് വെറുതെ പേടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഓ ആണോ ഇന്നത്തെ ഓണസദ്യ ആരാ വിതരണം ചെയ്യുന്ന എന്റെ കമ്പനിയാ സുനിമോൻ ട്രാൻസ്പോർട്ടർ ബിസിനസ് ആൻഡ് ഫിഷിംഗ് ബിസിനസ് ഇവിടെ ഫുള്ള് ബിസിനസ്സിന് എനിക്ക് കമ്പനി ഉണ്ട് അതെ അതെ സംഭവം പറഞ്ഞാൽ ഞാൻ ഭയങ്കര റിച്ച് ആണ് കണ്ടില്ലേ കോട്ടും മാലി ഇതൊക്കെ കമ്മലൊക്കെ പക്ഷേ ഇത് ഒറിജിനൽ ഇങ്ങോട്ട് വാടക എന്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ റിയൽ റൈബാന്റെ എയർപോഡ് ഉണ്ടോ ആപ്പിളിന്റെ അതാണ് വേറെ ഇനിയും പോണല്ലോ അറിയാം ഞാനൊക്കെ സിറ്റിയിൽ ദിവസവും തേരാപ്പാരല്ല ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും കാണത്തില്ല എനിക്ക് എല്ലാ ബിസിനസ്സും ഉണ്ട് ട്രാൻസ്പോർട്ട് ഫിഷിംഗ് മൈനിങ് അങ്ങനെ എനിക്ക് കാർ ഡീലർഷിപ്പ് വരെ ഉണ്ട് കാറുകളൊക്കെ ഞാൻ പാവങ്ങൾക്ക് ദാനം ചെയ്തോളൂ അത് കുറച്ചൊക്കെ കമ്പനി ആവട്ടെ എന്നിട്ട് നോക്കട്ടെ നമ്മള് കമ്പനി ആയല്ലോ മണിക്കുട്ടി ഹാപ്പി ഓണം വിജയിച്ചി ഉണ്ടോ വിജയിച്ചി ഉണ്ടോ അവള് താഴെ ഇരിപ്പുണ്ട് പഠിച്ചോണ്ടിരിക്കണം അല്ല ഞാൻ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ എന്റെ കൂടെ നിന്നാരൊക്കെ എന്നെ പറ്റിച്ചിട്ടേ ഉള്ളൂട്ടില്ല ഞാൻ അതേപോലെ കാറും ഇതൊക്കെ വാങ്ങിക്കൊടുത്തപ്പോ പിന്നെ എന്നോട് ഒരു മൈൻഡും ഇല്ല കാറ് കിട്ടിയല്ലോ എന്നുള്ളൊരു ഇതിലാണ്ടോ ഫോൺ നമ്പറോ ആ ഫോൺ നമ്പര് ഞാൻ മഞ്ഞപത്രത്തിൽ ഒരു ഹായ് ഇട്ടിട്ടുണ്ട് അത് നോക്കണ്ടില്ലേ ഇല്ലേ പറഞ്ഞു തരണമെങ്കിൽ കുറച്ച് നേരം എടുക്കും അതാ എന്നാ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഒരു ഹായ് ഇടാം മഞ്ഞപത്രത്തില് വിട്ടോ വിടാനോ അല്ല ഹായ് ഹായ് വിട്ടോ അത് ഞാൻ വിചാരിച്ച് പിന്നെയും എല്ലാരും ചതിക്കുന്ന പോലെ അങ്ങനെയൊന്നല്ല ഞാൻ ആരെയും ചതിക്കത്തില്ല അതാണ് സിനിമ സുനിമോൻ എന്റെ കോളർ ടോൺ നാന്താ സുനിമോൻ ആവട്ടോ ഓ അപ്പത്തേക്കും കോൾ ചെയ്തോ മാറ്റാൻ പറ്റത്തില്ല ഞാനൊരു അതിശക്തി പറഞ്ഞു അതാ റിംഗ് ടൂൺ റിംഗ് ടൂൺ സെറ്റിംഗ്സിലുണ്ടാവും സെറ്റിംഗ്സിൽ പോയിട്ട് നാന്താ സുനിമോൻ ആ പാട്ട് റിംഗ് ടൂൺ എങ്ങനെ ഇടുന്നേ അയ്യോ അത് അത് എനിക്ക് മാത്രം സ്പെഷ്യലാ കുട്ടി വേണേ നാന്താ കാവ്യ ഞാൻ എങ്ങനെയൊക്കെ ഇറക്കി തരാട്ടോ ചേട്ടൻ മ്യൂസിക് ആണോ ഞാൻ എല്ലാ ഞാൻ പറഞ്ഞല്ലേ എല്ലാ മേഖലയിലും ഞാൻ സജീവമാണ് ഞാൻ കാവ്യക്കുട്ടി എന്ന് സേവ് ചെയ്തിട്ടുണ്ട് സുനിമോനാണ് സുനി സുനു എന്നിട്ടോ സുനു സുനു അതാണ് ഒരു ക്യൂട്ട് ക്യൂട്ട്നെസ് ഇല്ലേ ഓ കാവ്യക്കുട്ടി ഞാൻ കേക്കുന്നില്ലേ ഹലോ സുനുക്കുട്ടൻ കാവ്യക്കുട്ടി ോ പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ വിളിക്കുന്നത് എന്തായാലും ഒരു സെക്കൻഡ് എന്തായാലും കണ്ടതല്ലേ എന്തായാലും കണ്ട സ്ഥിതിക്ക് നമ്മളെ ഇത്ര കമ്പനി ഇതൊക്കെ അപ്പൊ ശരി പിന്നെ കാണാം കേട്ടോ ഞാൻ ഞാൻ വിളിക്കും കേട്ടോ പ്രശ്നമൊന്നും ഇല്ലല്ലോ ടാറ്റാ ചെക്കൻ പൊളിയാണ് മച്ചാമാരെ
അബ്ദുള്ള ഇമ്രാൻ ആടാ ഹായ് ഇന്ന് ഗ്യാരേജിൽ എത്തൂലേ ഇത് എവിടൊക്കെ കറങ്ങി കറങ്ങി ചേട്ടാ ഒരു വണ്ടി എടുക്കും നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം വണ്ടിയെടുത്ത് വേറെ പോവാം ഞാൻ എനിക്കിപ്പോ ജസ്റ്റ് ഒന്ന് ഇറക്കണം അതാ പെട്ടെന്ന് പറഞ്ഞു ഇനി പുറകെ വന്നാ നിന്നെ ഞാൻ ഇടിച്ച് കൊല്ലൂടാ ഞാൻ പോലീസിൽ പരാതി കൊടുക്കും എന്റെ പുറകെ നടന്നാ പൊക്കോ ചേട്ടാ സേഫ് സോൺ ആയതിന്റെ മര്യാദയാണ് കാണിക്കുന്നത് പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ ആ മര്യാദ മറക്കേണ്ടി വരും ഓക്കേ ഒന്ന് പോളുവാ പോയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും മര്യാദയ്ക്ക് പൊക്കോ എന്റെ ടോർച്ച് അവകാശം പെമ്പിള്ളേരുടെ പറയത്തില്ല ഞാൻ ആളെയൊക്കെ നോക്കി നല്ല ക്യാരക്ടർ ആണോ നോക്കി നല്ല രീതിയിലൊക്കെ നോക്കിട്ടേ ഞാൻ സമ്മതിക്കുള്ളൂ മാവേലി അത്തപ്പൂക്കളം ഒളിയാണ് ും എനിക്ക് തോക്കില്ല എനിക്ക് റോബറി ചെയ്യണമെന്ന് ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം കഴിഞ്ഞിട്ട് വരാവേ ഞാനില്ലേ ഞാൻ ഇല്ലാതെ പോണമാര്
അവിടത്തെ പരിപാടി ഹലോ സാറേ സാറിന്റെ പേരെന്താ എന്റെ പേര് കണ്ണൂസ് കണ്ണൂസ് അതെ മേഡം സാറിന് ഫ്രാങ്കോ അറിയോ ഇല്ല മേഡം അറിയില്ല ഇഡിയം ഫ്രാങ്കോ സാറാണ് അതെ Hey, I am Dilip, no clip. Dude, yaar thanne vilichittu phone edukkan tho. Adhe. Ee Chinju iyalde aara nu parni? Chinju, njangale gang il undayirunnu yaar. Number ul arayathilla alle? Illa, njangale njan gang il irangi, appo number delete cheythu. 5253. Gang il irangiyo? Chinju aara. 5253 Chinju de number. Adhe, Kavya no clip. Chen, Dilip no clip aanu samsarikkunnu. Kavya madan onnu marannikku. Okay. Endha 52? 5253. 5253 ഇനി വന്നല്ലോ നമ്പർ കൊടുക്കുന്ന കേക്കായിരിക്കാനെ അയ്യോ ഇതിന്റെ നമ്പർ കൊടുത്ത ചേട്ടൻ ഇഞ്ചി അങ്ങനെ കണ്ടു നമ്മളെ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല കേട്ടോ ഇല്ല ഇഞ്ചി പക്ഷേ വിളിക്കും ഇഞ്ചി വിളിക്കില്ല 5253 ചാമ്പക്ക തോട്ടം ഈ ഹാഷ്ടാഗ് 50 50 ലൈക്ക് ആയിട്ട് ഗ്യാങ് ഇറങ്ങി ഗ്യാങ് ഇറങ്ങി എന്താ പ്രശ്നം എന്താ അപ്പാപ്പൻ പറഞ്ഞു ഇറങ്ങാൻ ഞാൻ ഇറങ്ങി അപ്പാപ്പൻ എന്ത് ചെയ്യുന്നിട്ട് അപ്പാപ്പനിറങ്ങി ചിഞ്ചു അവിടെ തൊട്ട് ഇവിടെ തൊട്ട് 78 നിന്ന് ഇ സി പി സി വിളിക്കുന്നു ഞാനിപ്പോ വന്നേ ഉള്ളു ഞാനിവിടെ ഒരു മറിയ ആൻഡ് കാവ്യ മാധവന്റെ കൂടെ നിൽക്കുകയാണ് മറിയ ആൻഡ് കാവ്യ മാധവൻ മറിയ ആൻഡ് കാവ്യ മാധവൻ മറിയ മാത്രമേ കേക്കൂ അല്ലേ ഉറപ്പാണോ അപ്പൊ മറിയോട് പറഞ്ഞോട്ടെ ഇനി മിണ്ടത്തില്ലെന്നോ മറിയേം പറയുന്നു ചിഞ്ചിനോട് ഇനി മിണ്ടത്തില്ല എന്ന് ഏ ഇന്നലെ എന്താ ഇഷ്യൂ അല്ല നമ്മള് അല്ല നിങ്ങളുടെ ഇഷ്യൂ നിങ്ങള് കേവിയെ നമ്മൾ അതിലട വരുന്നില്ല ശരിയായിക്കോ അത് കേട്ടതല്ല അത് സത്യമാണ് എത്തിച്ച് ഞാൻ പറയുന്ന കാര്യമില്ലല്ലോ എന്തായാലും ഇവിടെ ഏ ആണോ എന്തായാലും അതെനിക്കറിയത്തില്ല ഇതെന്താ പപ്പടം ഇനി ഇത് കള്ള എന്താ കറ അത് ബ്ലാക്ക് ആണല്ലോ ഇമേജ് ഇരട്ടാണല്ലോ ഓക്കെ കാവ്യ മാധവൻ എന്റെ പേരറിയോ ദിലീപ് എന്ത് പറ ഞാൻ ഗ്യാരേജിൽ ഇപ്പൊ ഉണ്ട് ഇങ്ങോട്ട് വാ ആ കാവ്യ മാധവൻ തിരക്കെന്ന് പറയാൻ മറിയ പറയാൻ പറഞ്ഞു കാവ്യ മാധവൻ തിരക്കെന്ന് പറയാൻ മറിയ പറയാൻ പറഞ്ഞു അതെ കാവ്യ മാധവനെ കാവ്യമാധവനെ എന്റെ പേരില് തീപ്പൊരി ബാറ്റ്മാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അറിയോ ഇല്ല യു വിൽ നോ ഇറ്റ് ചാമ്പയ്യോ അനങ്ങാൻ നിൽക്കുന്ന എന്നെ തല്ലുന്നോടി എടാ ചാത്ത് ഞാൻ ആരോടെങ്കിലും പറഞ്ഞായിരുന്നു നിന്നെ വിളിക്കുകയാണെന്നോ അങ്ങനെ എന്തെങ്കിലും നീ എന്തിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞു നീ എന്തിനെ ഇല്ലാത്ത കാര്യം പറഞ്ഞു തല്ലോ തീപ്പൊരി ബാറ്റ്മാൻ എന്താണ് കളിക്കുന്നേ ഇസി ഇസി വാ സഹോദരി സ്റ്റേ ബാറ്റ്
പെണ്ണെ കേൾക്കാറേ ഇല്ല. നിക്കടി അവിടെ എനിക്ക് കമാൻഡ് പറയാം. പെണ്ണുങ്ങളെ എനിക്ക് കാണുന്നതേ കളിപ്പ. അയ്യോ എന്റെ കൊച്ചിനെ കൊന്നു. പട്ടി ഈ സഹോദരി ചത്തു, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ചോര പറഞ്ഞേക്കന് അങ്ങനെ പറയല്ലേ. തല്ലരുത് പാട്ടൊക്കെ പിടിച്ചോ ഇടയ്ക്ക് ഗാന്ധിജി ആവുന്നുണ്ടല്ലോ മുടിയൊക്കെ. ഗാന്ധിജി വിത്ത് മുട്ട സഹോദരി റോഡിന്ന് മാറിയേക്കേ. എങ്കിൽ ചിഞ്ചു അല്ല ആരും മറിയെ പറ്റി പിന്നെ പറയാം. പിന്നെയും പിന്നെയും ചിഞ്ചു ആ കുട്ടിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ. ഈ കാവ്യ മതൻ ഇളകി ഇളകി നോക്കി നോക്കി പിത്തവാദം പിത്തവാദം. ദിലീപ് നിന്നെ എടുക്കടാ. അത് അവര് പറഞ്ഞില്ലായിരുന്നോ നിന്റെ ഇ എം എസ് ഒന്ന് പൊക്കിട്ടല്ലേ പിന്നെ വിട്ടത്. നിന്നേലെ വണ്ടി ആ ഹോസ്പിറ്റലിനോട് തിരിച്ചു കുറച്ചു മുമ്പ്.
ഓണമായി എന്തിന് ബഹളം ആർക്കു വേണ്ടി ബഹളം ഹലോ ചേട്ടാ, എന്നൊന്ന് ഇമ്പോണ്ടിൽ വിടാമോ? എന്താ ഇവിടെ കാവ്യമതം ഡെഡായിട്ടിരിക്കുന്നത്? മറിയേട അമ്മ എന്തോ അഷിറ്റ്, ഇത് മറിയാമേ. നിനക്കെന്താ? ഹലോ എടാ, എന്നൊന്ന് ഇമ്പോണ്ടിൽ വിടാമോ? കൊന്നിട്ടാ മതിയോ? നീ മേടിക്കൂട്ടോ. എടാ, എന്നൊന്ന് ഇമ്പോണ്ടിൽ വിട്ടെ. എന്താ മേടിക്കാന്ന് പറഞ്ഞേ? ഇടി ഇടിയോ? ഇച്ചിരി തരുവോ? എത്ര ഉണ്ട്? ഒന്ന് പോരെ. ഹലോ എന്റെ അമ്പു കോപ്പിറൈറ്റ് കിട്ടുമെന്ന് സംശയടാ. അതെങ്ങനെ? ഓക്കെ ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചിട്ടതായിരുന്നു, നമുക്ക് പിന്നെ കാണാം. ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ട് ഇടിയൻ ഫ്രാങ്കോ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും.
Hello guys. Ellarkum welcome back. ഹലോ സാറേ. ഹലോ ഹലോ. ആ സാറേ. ആ ഓക്കെ ഓക്കെ. ഇൻ ദ സെൻസ് യു ലാസ്റ്റ് ഓഫീസ് ഇൻ ദ സെൻസ്. ഹലോ സാറേ. ഹലോ ആ സാറേ. സാർ ഫ്രാങ്കോ 10-8 ആ സാറ് ഷോപ്പ് റോബറി എന്ന് പറയണേ ഷോപ്പ് റോബറി പെട്ടെന്ന് പറഞ്ഞു ഓക്കേ സാർ ഷോപ്പ് റോബറി പിടിയിലുള്ള ഏതെങ്കിലും ഓഫീസേഴ്സ് ഒന്ന് പോകും സാർ, എന്റെ വണ്ടി ഇല്ല സാർ, വണ്ടി എടുക്കണതിന് പോയി. കാരണം അവരിപ്പോ ഇവിടെ നിന്നേക്ക് ജ്വല്ലറി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എല്ലാരും, അപ്പൊ അവരൊക്കെ പ്രോസസ്സിംഗ് ഞാൻ മെയിൻ ഗേറ്റിൽ പോണം സാർ. എനിക്ക് ഞാൻ പിടിയിലുണ്ട്, മെയിൻ പിടിയിലുണ്ട്. സാറിന്റെ ഒപ്പീനിയൻ ആണ് സാറേ. ഹലോ Thank you.
സാറേ പെട്ടെന്ന് വരണേ. ഓക്കേ ദാ ദാ സാറേ സ്ഥലം എവിടെയാണ്? എനിക്ക് ലൊക്കേഷൻ കൂടെ ഒന്ന് മാർക്ക് ചെയ്യ് സാറേ. ഈ എന്റെ വണ്ടിക്ക് കയറിയാ മതി ലൊക്കേഷൻ കിട്ടും. ഓക്കേ ഓക്കേ സാറിന് മറ്റേ സാധനം കാണിക്കില്ലേ? ബ്ലിപ്പ് കാണിക്കില്ലേ? ഓക്കെ ഓക്കെ ബ്ലിപ്പ് ഉണ്ട് ബ്ലിപ്പ് ഉണ്ട്. അല്ല ഞാനേ ഹലോ 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 ഡോക്ടറെ ഡോക്ടറെ എന്നൊന്ന് എന്നൊന്ന് ഇമ്പോർട്ടിലൂടെ അത്യാവശ്യം അത്യാവശ്യം പെട്ടെന്ന് 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 എന്റെ വണ്ടി ഇമ്പോർട്ടിലാണ്, ഞാൻ ഇപ്പൊ എടുത്തിട്ട് എന്താ വരുന്നത്. സാറേ ബോക്സ് ഒന്ന് വെച്ചേക്കണേ. ഇതിലെ ബോക്സ് വേണം സാറേ. കോഡൻഡർ ആണോ? കോഡൻഡർ ആണോ സിറ്റുവേഷൻ സാർ? അതെ അതെ. ചോദിച്ചിട്ടില്ല. ഓക്കേ സാർ ഓക്കേ. ചോദിച്ചു ഞാൻ ചോദിച്ചു ചോദിച്ചു അത് ഹോസ്റ്റേജ് ഇല്ല കോഡാണ്. ഓക്കേ താങ്ക് യു താങ്ക് യു. അപ്പോൾ ബോക്സ് വെച്ചു. താങ്ക് യു താങ്ക് യു. ബോക്സ് വെക്കണം അവരെല്ലാം അകത്ത് സാറേ. വെയിറ്റ് വെയിറ്റ് Malik 10-7 10-4 10-4 sir. സാറേ സൈറൺ ഓഫ് ചെയ്യണേ. ആ കൊടുത്തോ കൊടുത്തോ. എല്ലാ ഓഫീസേഴ്സും ഉണ്ടല്ലോ ഇവിടെ. റേഡിയോ 1 ല് നമുക്ക് റേഡിയോ 3 ലോട്ട് ആക്കാം സാറേ. റേഡിയോ 4 ലോട്ട് ആക്കാം. റേഡിയോ 4 റേഡിയോ 3 റേഡിയോ 4 4 ആണ് റേഡിയോ 4. സാർ ഫ്രാങ്കോ റിപ്പോർട്ടിംഗ് റേഡിയോ 4 10-4. ഞാനിവിടെ ഒരു റോബർ ഡൗൺ ആണ്. ഒരാൾ ഡൗൺ ആണ് സാറേ. ഒരാൾ ഡൗൺ ആണ്. ഒരാൾ ഡൗൺ ആണ്. ഒരാൾ ഡൗൺ ആണ്. ഒരാളല്ലോ. ഒരാളേ ഉള്ളോ? ഒറ്റയ്ക്കായിരുന്നു തോന്നുന്നു സാറേ. വീറ്റി വീറ്റി അറിയില്ല എവിടെയാന്ന്. ഒരാളത് സംസാരിക്കണ കേട്ടിട്ടുണ്ടല്ലോ. ആരോടെ സാറേ? ഒരാളവിടെ അയാളോട് തന്നെ ചോദിച്ചോക്ക് സാർ. അയാളോട് തന്നെ ചോദിച്ചോക്ക്. വിളിച്ചേക്ക്.
ഹലോ സാറേ ആ സാറേ പറ EMS ഒന്നില്ലേ അറിയില്ല സാറേ ഒന്നും അറിയില്ല ഓക്കേ ഓക്കേ ആ പറഞ്ഞു പറഞ്ഞു ഓക്കേ ഓക്കേ ഈ റോബർ എനിക്ക് നല്ലോണം സാറേ ഞാൻ റേഡിയോ സ്വിച്ച് ചെയ്യാനേ വണ്ടിലോട്ട് അപ്പോൾ ഞാൻ ഇതിനെ ഹാൻഡിൽ ചെയ്യാം സാറേ ഹേ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം ഈ റോബർ ആ ഓക്കേ ഓക്കേ സാറേ അപ്പോൾ ഞങ്ങൾ പോവാണ് സാർ സാറേ അല്ല പോയാ അല്ല അല്ല സാറേ വെയിറ്റ് വെയിറ്റ് ആ ഇളക്കാം കാഫി എടുത്ത് കാഫി എടുത്ത് ഓക്കേ ഓക്കേ സാറേ സാറേ എന്തോ ബൈക്കും സാറേ എൻ്റെ ഇതിൽ ഉണ്ടി ഉണ്ടായിരുന്നില്ല സാറേ എന്താ തീർന്നു ഹലോ ആൻഡ് സാറാണ് സാർ ഈ വണ്ടി എന്ന് ലോക്ക് വെക്കുകയാണ് ആ ഞാൻ കപ്പ ചെയ്തോ ഹലോ EMS റോഡിൽ ആരെങ്കിലും ഉണ്ടോ ഇത് ലോകദുരന്തനാണോ അതോ മറ്റേ ജിന്നാണോ അയാളുടെ കയ്യിൽ ബ്ലാക്ക് മണി ഉണ്ടോ നോക്ക് സാറേ സാറേ അത് ബ്ലാക്ക് മണി ഈ സാറാണ് റോബറി സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു അയാളുടെ കയ്യിൽ തന്നെ കാണു സാറേ സാറ അതൊന്ന് ചെക്ക് ചെയ്യണേ ബ്ലാക്ക് മണി ഉണ്ടോന്ന് ബ്ലാക്ക് അയ്യോ സാറേ അയ്യോ സോറി സാർ സോറി സാർ അടിപൊളി സാറേ സാറേ റിപ്പയർ ചെയ്തിട്ട് ഉണ്ടോ ഓക്കേ തരാം തരാം സാറേ ഈ വണ്ടിയുടെ മൂട്ടിൽ അടിച്ചു സാറേ അല്ലെങ്കിൽ ആ ഷോപ്പിൽ ഉണ്ടാവും ഷോപ്പിൽ നിന്ന് റിപ്പയർ ചെയ്തിട്ട് കിട്ടും അവിടെ നിന്ന് എത്തുന്നത് ഓക്കേ 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 ഞാൻ അങ്ങോട്ട് ഓടാം ഓക്കേ ഓക്കേ സാറേ മെല്ലെ പോയാൽ മതിയിട്ടാ ധൃതി ഒന്നുമില്ലേ ടോക്സിക്കെ ഹലോ സേട്ടാ ഞാൻ വന്നു വെൽക്കം ബാക്ക് ബ്രോ വെൽക്കം ബാ വെൽക്കം സാറേ എന്ത് പറ്റി സാറേ ഈ വണ്ടി ഉണ്ടോ ഈ പോലീസ് വണ്ടി വഴിക്ക് അങ്ങ് കിട്ടിയതാണ് അത് ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇട്ടേക്ക് സാർ ആ റോവർ കാണില്ല സാർ എന്തോ ബഗ് ഇത് പോയി സാർ എവിടെയാണ് ഇപ്പോ ഞാൻ സാർ ജിംബ്രൂട്ടാൻ ഓഫീസർ ഉണ്ടോ
ഹലോ ജിം റൂട്ടാൻ ഓഫീസർ ഇവിടെ ഉണ്ടോ എന്തോ അറിഞ്ഞോടോ സാർ ജസ്റ്റ് ചെക്ക് ചെക്ക് എന്തൊക്കെ സാറ് കുട്ടിയുടെ വണ്ടി ഇവിടെ നിന്നോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു സിവിലിയൻ കൊണ്ട് തന്നിട്ടുണ്ട് ഇവിടെ താടി മീശയൊന്നും കാണാനില്ല എനിക്ക് വയ്യ ഡി കെ ആർ പിയിൽ വേറെ ലെവൽ സിറ്റുവേഷൻസ് ആണ് ആ തന്നെടാ സൂപ്പറാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഹലോ സാറേ ഇയാൾ ഒരു സിവിലിയൻ ഒക്കെ ഒന്ന് സാർ എന്ത് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ജൂലിയർ റോബറി പീറ്റർ സാർ അറ്റൻഡ് സാറേ ഞാനും പോവാം സാറേ ഫ്രാങ്കോ അയ്യോ ഹലോ ഹലോ സാർ എന്താ ഇത് ഈ ഓഫീസർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്താ സാറേ നോക്കിട്ടൊക്കെ വേണ്ട സാറേ ഹലോ 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 ജൂലറിക്ക് എല്ലാരും ആയോ ഞാൻ വരിയ ഹലോ ഓഫീസർ ഓഫീസർ ഹലോ 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 സാർ എന്ത് പറ്റിയതാ അതെ അതാ ഇടിച്ചാ സാർ ആ ശരി 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 ഷർട്ടിടാ നിക്കുന്ന സാറ് ഒന്ന് ഗണ്ണകത്ത് വണ്ടി മെല്ലോടിക്കാം ഞങ്ങൾ 80 കൂടുതൽ വണ്ടി പോയിട്ടില്ല ഓക്കെ
80 കൂടതില് വണ്ടി പോയി 80 കൂടില് ഞങ്ങൾ മൂന്ന് വണ്ടി കേറിപ്പോണ്ട് 80 കൂട വണ്ടി വിടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇഎംഎസ് റോഡിന്റെ നടുക്കാണ് ഈ വണ്ടി റോഡ് വണ്ടി ഇഎംഎസ് റോഡിന്റെ നടുവിലല്ല നടുവിൽ കൂടെ വണ്ടിയിൽ ഇരുന്ന ഞങ്ങൾ വണ്ടി കൂട ക്ലോസ് ചെയ്യുന്നല്ല സാർ സാർ അങ്ങനെ പറഞ്ഞില്ല ഞങ്ങൾ വണ്ടി വെട്ടിച്ച് മാറ്റിയതാ വെട്ടിച്ച് മാറ്റിയിട്ട് അങ്ങനെയാണെങ്കിൽ സാർ റോഡിൽ ഇപ്പോ ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാരും കൊല്ലും സാർ നടന്നു പോയല്ല സാർ അവിടെ സാർ ജ്വല്ലറിക്ക് ആളായോ ആ ജ്വല്ലറി ആളായില്ല ഇപ്പോ ഇവിടെ രണ്ട് ഓഫീസസ് ഇപ്പോ മൂന്ന് ഓഫീസ് അല്ല രണ്ട് ഓഫീസസ് സിറ്റുവേഷൻ ക്ലിയർ കഴിക്കാം ഹാപ്പി ഓണം സെട്ട പ്രണവ ഹായ്ടാ ഹായ് ഹായ് ഹാപ്പി ഓണം സാറേ ജുവല്ലറിയിലോട്ട് രണ്ടോ ഒരു രണ്ടുപേരും കൂടെ പറഞ്ഞേ സാറേ ഓക്കെ ഓക്കെ രണ്ടുപേരും കൂടെ പറഞ്ഞേ രണ്ടുപേരും കൂടെ അവര് ആ പറ ഫ്രാങ്കോ റിപ്പോർട്ടിംഗ് റൈഡ് 3 ഞങ്ങൾ പറയും നാല് ഓഫീസസ് എത്തിയിലൂടെ ഒരാളും കൂടെ ആണല്ലോ ഒന്ന് റേഡിയോ 1 ൽ ആലോ സ്വിച്ച് ചെയ്തിട്ട് പറഞ്ഞേ ഏതെല്ലാം ഓഫീസസ് എന്ന് റേഡിയോ സ്വിച്ച് ഇട്ട് പറയാ തുടങ്ങണേ സാർ അപ്പുറത്തും കൂടെ ഒരു ബോക്സ് ഹലോ ഞാനേ സാറേ ഞാൻ കവർ കൊല്ല നിങ്ങൾ കവർ ഇടണം ഞാൻ എന്നാണെന്ന് വെച്ചാ ഞാൻ ഓപ്പൺ ലെറ്റർ അടിക്കണം നല്ലത് ഇല്ലില്ല കൊടുക്കില്ല കൊടുക്കില്ല ആരടിച്ചേ കൊടുക്കില്ലേ ഒരു ഓഫീസർ എന്താ പമ്പരം കളിക്കണോ
സാറേ ഇനി ഒരാളും കൂടെ വേണ്ടേ? അഞ്ചു പേരില്ലേ? ആ വലിയ വന്ന് വന്ന് എന്തോ സാർ ഇവിടെ ഉണ്ട്. ഞാൻ മാണി സാർ കൊടുക്കട്ടെ. സാറാ മറ്റേ ഓഫീസർ വരട്ടെ സാർ, അഞ്ചു പേരാവട്ടെ. മറ്റേ സാറിനോട് റേഡിയോ ത്രീയിലോട്ടെ, റേഡിയോ ത്രീയിലോട്ട് പറയാം. റേഡിയോ ത്രീ ഓക്കെ ഓക്കെ ഓക്കെ. വെയിറ്റ് വെയിറ്റ്, വാണി സാർ കൊടുത്തു. ഞാൻ കൊടുക്കട്ടെ സാർ, വാണി സാർ കൊടുക്കട്ടെ. അതാര് എന്നെ അടിച്ച് വായിക്കുന്നത് സാറേ? ഫ്രണ്ട്ലി ഫയർ വേണം സാറേ. എനിക്കും കിട്ടി സാറേ ബാക്ക്. ഫ്രണ്ട്ലി ഫയർ അടിക്കല്ലേ. സാറേ സ്വന്തം ടീമിന് അടിക്കില്ലേ സാറേ? നമ്മളാരും സാർ, ടു ഡൗൺ ടു ഡൗൺ ടു ഡൗൺ സാർ, ടു ഡൗൺ സാർ. പുഷ് ചെയ്യാം, പുഷ് ചെയ്യാം, പുഷ് ചെയ്യാം, പുഷ് ചെയ്യാം, പുഷ് ചെയ്യാം. ഓക്കേ, പുഷ്. എവിടെ 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 ആണ് പറയോ? പുഷ്. ഞാൻ ക്ലാസ് സാർ ക്ലോസ് റൈറ്റ് ആണ്. ഒരുമിച്ച് വരാം, ഒരുമിച്ച് വരാം. ഹോൾഡ് ഓൺ 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 ഹോൾഡ് ഓൺ. ആരാ സർക്കിളിന്റെ അകത്തൊന്ന് ഇവിടെ വെച്ച് വെളിയിലോട്ട് വെടിയാണല്ലോ, വെടിയാടാ, ഫുള്ള് വെടി, വെടിയോട് വെടി. പുറത്തുണ്ട് സാർ, പുറത്തുണ്ട്. വെടിയാണല്ലോ, വെടിയാണ്, വെടിയാണ്. ഇവിടെ വേറെ അടിച്ചു പോയോ? ഇല്ല, പറ കേക്കാം, പറ. എനിക്ക് ആരും നിങ്ങൾ കാണുന്നില്ല. ഹലോ, ഇവിടെ ഇവിടെ സാർ, ഇവിടെ ഇവിടെ. ഹലോ സാർ, ഈ ഓഫീസർ ഓഫീസറെ പൊക്കോ ആദ്യം. ഡോക്ടറെ, ഈ ഓഫീസറെ പൊക്കോ ആദ്യം. ഒരു സെക്കൻഡ് സാറേ, കാണിക്കുന്നില്ല. ആ ശരി ശരി ശരി, അതിനെ ക്യാരി ചെയ്യട്ടെ. സാറ ഒന്ന് ജി അടിച്ചു സാറേ. ഇ എം എസ് ഇനി ഇനി നോക്ക്, ഇനി നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ ഇങ്ങ വാങ്ങ. കാണുന്നില്ല സാറേ. ഇങ്ങ വാ, ഇങ്ങ വാ, ഇങ്ങ വാ, ഇങ്ങ വാ, നമ്മുടെ അടുത്തോ, നമ്മുടെ അടുത്തോ, ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ. സാറേ കളയ കാണുന്നില്ല. ആ ഇങ്ങോട്ട് വാ, കുഴപ്പമില്ല, ഇങ്ങോട്ട് കുറച്ചുകൂടെ അടുത്തോട്ടോ. ഇവിടെ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ആ ഓക്കെ, കിട്ടി കിട്ടി കിട്ടി. കണ്ണാൻ ചെയ്തേ, കണ്ണാൻ ചെയ്തേ.
സാർ ഇവിടെയുള്ള ഒരു റോബറിന്റെ ഫുട്ടൺ വെസ്റ്റ് ഉണ്ട് സാറെ ഇത് തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ സാറേ ഉണ്ടോ എന്നാ പൊക്ക് പൊക്ക് കുഴപ്പമില്ല ഒരാളെ പൊക്ക് അയ്യോ നിങ്ങൾ നമ്മുടെ കണ്ണിൽ നിന്ന് മാഞ്ഞു പോയല്ലോ ാണ് നിങ്ങളെ ആണ്ടി തോന്നുന്നു ഞാൻ അത്യാവശ്യം പോവാ ഞാൻ ഓണം ആഘോഷിക്കാൻ പോവല്ല സാറേ കള്ള സാറേ ഞാൻ ദേ പേടിലോട്ട് പോവാ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോവാ സാറേ ഓണം ഇപ്പൊ തുടങ്ങും സാറേ ഓടിച്ചു സാറേ ഞങ്ങളെ EMS ട്രങ്ക് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് സാറേ ഇവിടെ മൂന്ന് റോബോസ് അല്ലേ ഉള്ളു ബാക്കി ഒരാളെ സാറേ അവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യണം മറ്റേ ജോലി എടുക്കണ റോബർ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി അവരോട് പോലീസുകാരോട് പോകാൻ വേണ്ടാ ഓണത്തിന് ഓണം നടക്കുമ്പോഴാണ് പോലീസുകാരെ വിളിക്കുന്നത് അതെ സാറേ പോയിക്കോ സാറേ ഗൺ നെയിം ആണ് ഓടാൻ നോക്കുന്നത് അതൊരു ചടങ്ങാണ് കേട്ടോ അങ്ങനെ കഫി കേറ്റുള്ളൂ അത് റോബറി കുത്തി തുരന്നപ്പോഴേ മനസ്സിലായി അത് കുഴപ്പമില്ല നമ്മള് കാണുമ്പോ വിചാരിക്കും മറ്റേ അതിട്ടിട്ടും കാര്യമൊന്നുമില്ല ഹലോ ഓഫീസർ വരാ സാറേ വരാ വരാ
സാറേ ഹലോ സാറേ ഗണ്ണാംചേ ഗണ്ണാംചേ ഓഫീസറെ ഓഫീസറെ ഹലോ സാറേ കേക്കാ സാറേ പറഞ്ഞു സാറേ മാഷ്മല പോവാണ് സാർ വന്നേ സാർ ഇങ്ങോട്ട് വന്നേ കിട്ടിയോ സാറേ സാർ ഞാൻ ഇപ്പൊ തന്നല്ലോ ടെക്സ്റ്റ് ഇത് ടീമാക്സ് ആണോ അല്ലല്ല ഉടുമ്പ് ഉടുമ്പ് പേര് കാണിക്കുന്നില്ലല്ലോ ഉടുമ്പ് ഉടുമ്പ് പേര് കാണിക്കുന്നില്ലല്ലോ സാറേ അയാളെ എടുത്തോണ്ട് വരണേ കേട്ടോ സാറേ ഒരാൾ ജുവലറിയുടെ കഫായിട്ട് ഇപ്പൊ ഉണ്ട് ഏതെങ്കിലും ഒരു ഓഫീസർ ഒന്ന് എടുക്കണേ അവിടെ നിൽക്കുന്ന ഓഫീസർ AFK ആണെന്ന് തോന്നുന്നു സാറേ ഇനി ഒരു ഓഫീസർ അവിടെ ജുവലറി എടുത്ത് അനങ്ങാ നിക്കണല്ലോ സാറേ ഇപ്പൊ ഇവിടെ ജുവലറി എടുത്ത് വന്ന ഒരു ഓഫീസർ ആരാണ് ഹലോ സാറേ ഹലോ ഹലോ സാറേ സാറേ ജുവലറിയിൽ ഒന്ന് പോവോ അവിടെ ഒരു റോബർ നിപ്പുണ്ട് അയാളൊന്ന് ഓ സാറ് ആ എടുത്തോണ്ട് വരാം ഓക്കെ ഓക്കെ പേടിക്കണം പേടിക്കണം നമ്മൾ സ്റ്റേഷനിലോട്ട് തന്നെ പോകുന്നത് പാട്ടൊക്കെ But I am gonna live forever. അവസ്ഥ സാറേ മുഞ്ചി പോയി UMB 45 ആയി സാറേ UMB 45 സാറേ ഇങ്ങനെ ജയിലിനുള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കൈയൊക്കെ കെട്ടി നിർത്താണ് സാറേ അതൊക്കെ മാറ്റിത്തരാം കുറച്ച് ഫൈൻ ഉണ്ടേ താങ്ക് യു സാറേ അതിനു മുമ്പ് ഞാൻ സെർച്ച് ചെയ്യട്ടെ പറഞ്ഞോളൂ സാറേ സാറേ വാച്ച് ഏത് കമ്പനിയാ സാറേ വാച്ച് റോളക്സ് സൂപ്പർ ആയിട്ടില്ല സാറേ സൂര്യനാരായണ വർമ്മ വെടിച്ചില്ല പേരാണ് കയ്യിലിരിപ്പ് മാത്രമാണ് മോശം സെർച്ച് ചെയ്യണേ അമുനേഷൻ ബാൻഡേജ് ഹാംബർഗർ ജുവൽസ് ജുവൽസ് അങ്ങ് എടുക്കണേ ഓ ശരി സാറേ ഓക്കെ പിന്നെ ഫൈൻ ഉണ്ടേ ഓ ശരി സാറേ കാർ ഷോറൂമിന്റെ ബാക്കിൽ പൈസ ഉള്ള പടച്ചാ പോരെ സാറേ പൈസ പൈസ ഉള്ള പടച്ചാ പോരെ അത് ബാങ്കിൽ ക്യാഷ് ഒന്നുമില്ല മതി 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 ഓക്കേ എടാ അത് പറയാം പറയാം രണ്ട് പൈസ ഇല്ല സാറേ ഈ സുനാമിയൊക്കെ എംജി അടിച്ചു പോയോ സാറേ
കാർ നമ്മുടെ കാർ ഷോറൂമിന്റെ ബാക്കിൽ ഒരു റോബർ നിപ്പുണ്ട് സാറേ, ആരെങ്കിലും ഒന്ന് പോവാവോ? ഒരു ഓഫീസർ മെറ്റാ ഗെയിമിംഗ് ആണ് എടാ, മെറ്റാ ഗെയിമിംഗ് എടാ ഇതൊക്കെ എനിക്ക് വയ്യ. ആ അതെന്തെങ്കിലും ചെയ്യാം. ജുവലറി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഫൈൻ ഉണ്ട്. പിന്നെ അറ്റംപ്റ്റ് മർഡർ ഓഫ് ഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഫൈൻ ഉണ്ട്. ഓക്കേ സാറേ. ഓക്കേ സാറേ. അഡ്ജസ്റ്റ് ചെയ്യ്. അഡ്ജസ്റ്റ് ചെയ്യ്. 71. ഞാൻ പോവാ അങ്ങ്. 91. ഒരു 1,00,000 രൂപ മതി സാറേ. 1,00,000. അല്ല എനിക്ക് 1,00,000 ഫൈൻ കട്ടാനുണ്ട്. ആ ഓക്കെ അപ്പൊ നടക്കട്ടെ. എടാ ജുവലറിക്ക് എത്രയാ കൊടുക്കുന്നേ? അതാരാ സംസാരിക്കുന്നേ? അതെ എന്റെ കൂട്ടുകാരൻ. ഫോൺ എടുക്കല്ലേ, ഫോൺ എടുക്കട്ടെ. സാറിനോട് ചോദിച്ചേട്ടെ ഞാൻ ചെയ്യുള്ളൂ. സ്റ്റഡി സാർ. ഓക്കേ. സംഭവം കേട്ടില്ല സാറേ. ആ പറടാ. മുതുപോട്ടെ. അവനെ ആ ജ്വല്ലറിയുടെ അവിടെ നിന്ന് എടുത്തോണ്ട് വരാൻ പറയണം സാറേ. ഓ പറയാം 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 പറയാം. 5 മാസത്തേക്ക് ജയിലിൽ വിടുവാണേ. ഓക്കേ സാറേ. ഓക്കേ ശരി. MJ8. അയ്യോ മറ്റേ ഇതിനും കൂടെ ഷൂട്ടൗട്ടിനും കൂടെ ചേർത്ത് കൊടുക്കണം അല്ലേ? ഓർത്തില്ല. എടാ ഇതെന്താ ഇവൻ? എടാ ഈ ഇമോട്ട് ക്യാൻസൽ ചെയ്യുന്ന വഴി +3. ഓ സാരല്ല പോട്ടെ, അവൻ 5 മാസത്തേക്ക് വിട്ട്. സൂപ്പർ, ഇവിടെ കാപ്പി നിർത്തിയിരുന്നവരെ കാണാനില്ല. കാർ ഷോറൂമിലൊക്കെ പോവാം പോവാം. Thank you.
ബ്രോ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ ആരുമില്ല ഇവനെങ്ങാനാണോ ഓ കാറിലിരിക്കുന്ന ഇവനാണോ ഹലോ താങ്കളൊന്ന് പുറത്തിറങ്ങണേ ഇറങ്ങാൻ പറ്റണ്ടേ കപ്പ ഒന്ന് ഫ്രണ്ട് കപ്പാണ് ശരി വണ്ടി എടുക്കാനോ ഇവിടെ നിന്ന് പോകാനോ ശ്രമിക്കരുത് വണ്ടി എടുക്കാനും പറ്റത്തില്ല പോവാനും പറ്റത്തില്ല അത് കഫ ഞാൻ മാറ്റി കഴിഞ്ഞാൽ അങ്ങനെയോ ഓക്കെ ഞാൻ അവിടേക്ക് അവിടേക്ക് താഴെ ഇറങ്ങിക്കോളൂ അവിടേക്ക് ഞാൻ നിങ്ങളെ കഫ ചെയ്യണേ കഫ ചെയ്യണേ എന്തൊക്കെ സാറേ എന്തൊക്കെ സാറേ പിന്നെ നിങ്ങളെ എന്തിനാ കഫ ചെയ്ത് വെച്ചിരുന്നേ സാറേ ഞാനും മറ്റേ സാറും കൂടെ ഒരു സഞ്ചാരം പോവായിരുന്നു കഫ ചെയ്ത് വെച്ചിട്ട് കാർ റോബറി നടന്നിട്ട് എന്നെ പിടിച്ചതാ സമ്മതിച്ചല്ലോ കുറ്റം സാറേ സംഭവം ഒത്തിരി നേരം ഇവിടെ നിൽക്കുന്നു അതുകൊണ്ടാ ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പൊ പോവാ ഞാൻ എത്തില്ലേ സാറേ വാ റോഡിന് സപ്പോർട്ട് വലിയ ജുവലറി എം ജി സാർ ഇപ്പൊ കേറുവോ പെട്ടെന്ന് കേറ് എങ്കിലും ഈ സിറ്റുവേഷൻ കണ്ടു ചെയ്യാൻ പറ്റുള്ളൂ ജുവലറി അല്ലായിരുന്നോ ഹലോ ജുവലറിയിൽ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടല്ലോ ഈ ഡ്രസ് ഹലോ ഹലോ എന്താ മിണ്ടാത്തേ ഹലോ 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 പടക്കം നടക്കുന്നു സാറേ ജുവലറി അല്ലേ നിങ്ങൾ ചെയ്തത് അയ്യോ സാർ കാർ കൂട്ടി ആണോ ഞാൻ കണ്ടല്ലോ നിങ്ങളെ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് അവിടെ ജുവലറിയുടെ ഫ്രണ്ടിൽ ഒന്ന് വെടി കഴിഞ്ഞു റോബറി ജുവലറിക്കുള്ള ഫൈൻ ഒക്കെ കിട്ടിയായിരുന്നോ അതൊക്കെ കിട്ടി എപ്പോ കിട്ടി അതൊക്കെ ഇച്ചിരി മുന്നേ കിട്ടിയതാണല്ലോ മറ്റേ സാറാണല്ലോ ആണോ അതിനുള്ള സമയമൊന്നും ആയില്ലല്ലോ ഹായ് സാറേ നോക്കൂ സാറേ എന്റെ പേരൊക്കെ വന്നല്ലോ ഞാൻ പോയിട്ട് എട്ട് മാസം ജയിലിൽ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കാർ റോബർ ചെയ്താ യെസ് സാർ എന്നോട് വേറെ ഉണ്ട് പൊട്ടൻ ഓടിപ്പോയി പേടിച്ചു ഇസലിനകത്തോട്ട് കയറി കയറി എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ ജുവലറി റോബറിയാണ് ചെയ്തത് സാറേ ഹലോ സാറേ എം ജെ ആണ് ആ സാറേ സാറേ പറഞ്ഞോളൂ സാറേ ഒന്ന് വരാവോ സാറേ പിടിയിലെ താഴെ വരാവോ അതെ നിങ്ങളെ പിടിച്ച സാർ വരുവേ അല്ല സാർ വന്നോ കുഴപ്പമില്ല സാർ കണ്ടിട്ട് ഓക്കെ സാർ ആ സാർ വരും ആ സാർ ഇപ്പൊ വരും സാറേ ഫ്രാങ്കോ റിപ്പോർട്ടിംഗ് എങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ സാറേ ആ ഓക്കെ സാർ ഓക്കെ
നോക്കണം അങ്ങോട്ട്, ഈ സമയത്ത് നോക്കണം ഗ്രാഫിക്സ് മോഡിന്റെ കറക്റ്റ് ഒരു എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഈ എത്ര പെട്ടെന്ന് നേരം വെളുത്ത समझे रिपोर्टिंग तो रेडी हो हेलो रेडी ला रही है रेडी रिपोर्टिंग മെയിൻ ഹൈവേയുടെ സൈഡിലൊന്നും വരാവോ സാറേ, എന്റെ വണ്ടി ഒന്ന് ഡൗൺ ആയി. മെയിൻ ഹൈവേ ആ തുരങ്കത്തിന്റെ തുരങ്കം തുടങ്ങണതിന്റെ അവിടെ റൈറ്റ് സൈഡിൽ മലയുടെ മുകളിൽ എന്റെ വണ്ടി അവിടെ. ഇല്ല ഇല്ല സാറേ, മെയിൻ ഹൈവേയിലെ ഹൈവേയിലെ ആ ഇത് തുരങ്കം തുരങ്കം സാറേ, മെയിൻ ഹൈവേയുടെ ആ തുരങ്കത്തിന്റെ അടുത്ത് പോകുന്ന വഴിക്ക് ഒരു തുരങ്കം ഇല്ല സാറേ. അതിന്റെ അടുത്താണ്. പാർട്ടിന്റെ വണ്ടികൾ സാറേ, പിടിയിൽ രണ്ടെണ്ണം ജ്വല്ലറി.
ഇതെന്താ സാറേ പീരിയഡ് ഹോട്ടലിൽ മൊത്തം വണ്ടി അത് മറ്റേ ഇവിടെ വന്ന ഓണത്തിന്റെ ആൾക്കാർ ഓണപ്പിരി നന്നായിട്ട് ഓണപ്പിരി പിടിയിലെന്താ പരിപാടി ജ്വല്ലറി മരത്തിന്റെ ഇടയിൽ ഇരിപ്പുണ്ട് അവിടെ വണ്ടി അപ്പുറ സൈഡിൽ ഇട്ടിട്ട് നടന്നു പോന്നേ ഞാൻ ഈ സൈഡിലാ കേറുന്നേ വണ്ടി ലോക്ക് ചെയ്തില്ലേ സാറേ എന്റെ വണ്ടി അല്ല സാറേ സാർ ബ്ലിപ്പ് ഓൺ ആക്കണേ ഓക്കെ സാർ താങ്ക് യു അടിപൊളി വണ്ടി റിപ്പയർ ചെയ്യട്ടെ റിപ്പയർ കിറ്റ് സാറേ ക്ലിയർ ചെയ്യാൻ പറയട്ടോ എവിടെയാണെങ്കിലും പരിപാടി എടുത്തിക്കോട്ടെ ഇവിടെ നടത്തണ്ടോ നമ്മള് ജ്വല്ലറി ഫോർ മെമ്പേഴ്സ് ആയോ അല്ല ഫൈവ് ആയോ ജ്വല്ലറി അവര് റോബോട്ട് പോയത് സർ ഇത്
സാറേ അതൊരു ഇഎംഎസിന്റെ വണ്ടി ഇവിടെ കിടക്കുന്നു Thank you.